Lord of the harvest. കൊയ്ത്തിന്റെ യജമാനനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ വന്ദനം അറിയിക്കുന്നു. Praise God for bringing us to the third and the final meeting of this 3-day convention called Harvest 2006 of the Bethel Pentecostal Church of God here in Chicago. ഷിക്കാഗോയിലുള്ള ബെഥേൽ പെന്തിക്കോസ്റ്റ് ചർച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഹാർവസ്റ്റ് 2006 എന്ന പേരിൽ നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിന്റെ മൂന്നാമത് രാത്രിയിലേക്ക് നമുക്ക് കടന്നുവരുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. Once again I would like to appreciate the organizers of this program for the theme they have chosen for this year's convention. ഈ കൺവെൻഷൻ സംഘാടകരെ ഓർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന തീമിനെ ഓർത്തും എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട്. Harvest 2006. കൊയ്ത്ത് 2006. And you know from day one I have been talking to you about missionary evangelism. ഒന്നാമത്തെ ദിവസം മുതൽ പ്രേക്ഷിത വൃത്തിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. And one statement I have repeatedly made is this. ഞാൻ ഒരു വാക്ക് ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ, അതിങ്ങനെയാണ്. We Christians have heard enough and more of our privilege to be blessed, but we are yet to be challenged sufficiently about our responsibility to be a blessing. അനുഗ്രഹം പ്രാപിക്കാം, എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരാളം സന്ദേശങ്ങൾ ആവശ്യത്തിലും അതിലധികവും നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായിരിക്കാൻ കഴിയും എന്നുള്ള വെല്ലുവിളി ഏറ്റെടുക്കുന്ന സന്ദേശങ്ങൾ ഒരുപക്ഷേ തുലവും ചുരുക്കമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. And another statement that I very frequently made was this: missionary work and involvement in missionary work is not an option for Christians, but it is their obligation. ഞാൻ നിങ്ങളെ ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പദം, മിഷണറി പ്രവർത്തനം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പാടുള്ള ഒന്നല്ല, അത് നമ്മുടെ ദൗത്യത്തിന്റെ ഭാഗമാണെന്ന ചിന്ത ഞാൻ അവതരിപ്പിച്ചല്ലോ. On the first evening I spoke to you about the first obligation of each Christian who thinks about missionary work, namely missionary praying. ഒന്നാമത്തെ രാത്രിയിൽ മിഷണറി ദൗത്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മിഷണറിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരമപ്രധാനമായ കടമയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. Before Jesus said go therefore, he said pray therefore. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ പോകുക, എന്നാൽ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുക. The harvest is plenty, but the laborers are few. Pray therefore. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാർ വളരെ ചുരുക്കം, ആയതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് അപേക്ഷിപ്പീൻ. Yesterday, that was the second day of this 3-day program, I spoke to you on missionary giving. കഴിഞ്ഞ രാത്രി നമ്മുടെ യോഗത്തിന്റെ രണ്ടാമത് രാത്രിയായിരുന്നു. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് കൊടുക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. I explained to you the nature and the cost of missionary work and the place God has given to missionaries in his economy and what we should be responding to for missionary cause. മിഷണറി പ്രവർത്തനത്തിന്റെ സ്വഭാവം, അതിന്റെ വില, നമ്മുടെ സ്ഥാനം, മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ഭൗതിക മേഖലയിൽ നിന്ന് നമ്മൾ എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. Having considered missionary praying and then missionary giving, we now move on to the third and the final subject. മിഷണറി പ്രാർത്ഥന, മിഷണറിമാർക്ക് വേണ്ടിയുള്ള ഉദാരിയ സഹായങ്ങൾ, ഇന്ന് രാത്രിയിൽ അതിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There are three groups of people in the world. ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും മൂന്ന് വിഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. The first group consists of people who make things happen. അതിലെ ഒന്നാമത്തെ വിഭാഗം ആളുകൾ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. And the second group consists of people who simply watch things happen. രണ്ടാമത്തെ വിഭാഗം ആളുകൾ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല, സംഭവങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. And the third group includes people who do not know what is happening. മൂന്നാമത്തെ വിഭാഗം ആളുകൾ തികച്ചും വ്യത്യസ്തരാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അജ്ഞരായിട്ടുള്ള ആളുകൾ. Sadly and unfortunately, most of us Christians we belong to the third group.
ദുഃഖകരം എന്ന് പറയട്ടെ, ദുഃഖസത്യം ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളിൽ പലരും മൂന്നാമത്തെ വിഭാഗത്തിലാണ് പെടുന്നത്. This program Harvest 2006 is meant to promote you from group number 3 to group number 1, namely to make people who will make things happen. കൊയ്ത്ത് 2006 എന്നുള്ള ഈ പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളെ മൂന്നാം ഗ്രൂപ്പിൽ നിന്ന് ഒന്നാം ഗ്രൂപ്പിലേക്ക് കൈപിടിച്ചു നടത്തുകയും നിങ്ങളുടെ ദൗത്യത്തെ കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാൾ മാർക്സ് മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ് ലൈക് ദിസ് ഇയേഴ്സ് അഗോ. കാൾ മാർക്സ് ചില വർഷങ്ങൾക്ക് മുൻപ് ദീർഘവർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്. ഫിലോസഫേഴ്സ് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഹാവ് സിംപ്ലി ഇന്റർപ്രറ്റഡ് ദ വേൾഡ് ഹിസ്റ്ററി. തത്വചിന്തകന്മാരും ചരിത്രകന്മാരും ചരിത്രകാരന്മാരും ലോക ചരിത്രത്തെ അവരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. But we need someone who will change history. എന്നാൽ നമുക്ക് വ്യാഖ്യാനിക്കുന്നവരെയല്ല വേണ്ടത്, ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്നവരെയാണ് ആവശ്യം. I am here to stand and declare before you and confess with all of you that the only thing that can change history is the gospel of Jesus Christ. ഇന്ന് രാത്രി നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സധൈര്യം ഞാൻ വിളിച്ചു പറയുന്നു, ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. And I want to just brief you before I get to the body of my message as to what God is doing all over the world. ലാ എന്റെ പ്രഭാഷണത്തിന്റെ മുഖ്യ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുന്നമേ ചില മുഖവരിയായ ചില കാര്യങ്ങൾ, ലോകം മുഴുവൻ കർത്താവ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മുഖവരിയായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 70,000 people are born again in the world every day. ഓരോ ദിവസവും 70,000 ആളുകൾ വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വരുന്നു. 3,500 churches are planted every week. 3,500 സഭകൾ ലോകത്തിൽ എവിടെയെങ്കിലും ഓരോ ആഴ്ചയിലും സ്ഥാപിക്കപ്പെടുന്നു. In China alone, 28,000 people join the church every day. ചൈനയിൽ മാത്രം 28,000 ആളുകൾ ഓരോ ദിവസവും വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വന്ന് സഭയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. And in the so-called dark continent of Africa, over 20,000 people are added to the church every day. ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിൽ പോലും 20,000 ആളുകൾ ഓരോ ദിവസവും ക്രൈസ്തവ സഭയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. In the year 1900, South Korea was considered to be impossible to be penetrated with the gospel. 1900-ൽ സൗത്ത് കൊറിയ സുവിശേഷം ഫലപ്രദമായി വ്യാപിക്കാൻ കഴിയാത്ത സ്ഥലം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട സ്ഥലമാണ്. There was no Protestant church in that country. ആ സമയത്ത് അന്ന് ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടായിരുന്നില്ല. But today in the city of Seoul alone there are over 4000 churches. എന്നാൽ ഇന്ന് സിയോളിൽ മാത്രം 4000 സഭകൾ ഉണ്ട്. And the largest church in the world is in that city of Seoul. നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് സഭ വേറെപ്പെട്ട സഭ ആ സിറ്റിയിലാണ് ഉള്ളത്. Over 40% of Koreans are Christians and there are many members of the parliament who are born again. കൊറിയയിലെ 40%-ൽ പരം ആളുകൾ വീണ്ടും ഞാൻ അനുഭവം പ്രാപിച്ചവരും കൊറിയൻ പാർലമെന്റിലെ ധാരാളം പാർലമെന്റ് അംഗങ്ങൾ ക്രൈസ്തവരുമാണ്. ഇന്തോനേഷ്യ is predominantly a Muslim nation. ഇന്തോനേഷ്യ മുഖ്യമായും ഒരു മുസ്ലിം രാഷ്ട്രമാണ്. But do you know over 25% of Indonesians are Christians? നിങ്ങൾക്കറിയാമോ ഇന്തോനേഷ്യയിലെ 25%-ൽ അധികം ആളുകൾ ക്രിസ്തുവിശ്വാസികളാണ്. There was communistic oppression for over 70 years in United States, in the USSR, that is the Republic of Russia. ദീർഘമായ 70 വർഷങ്ങൾ കമ്മ്യൂണിസം അടക്കി വാണിരുന്ന സ്ഥലമാണ് യു എസ് എസ് ആർ. But today over 36% of Russians are Christians. ഇന്ന് നിങ്ങൾക്കറിയാമോ 36%-ൽ അധികം ആളുകൾ ക്രിസ്തു വിശ്വാസികളാണ്. In a town in Siberia there are baptism continuously almost every day. സൈബീരിയൻ പട്ടണത്തിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ജലസ്നാനം നടന്നുകൊണ്ടിരിക്കുന്നു. In the year 1980 in Asia there were only 6000 missionaries. ഏഷ്യയിൽ 1980-ൽ 6000 മിഷണറിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. In 1988 that number swelled up to 17,000. 1988-ൽ അത് 17,000 ആയി കൂടി. And in 1990 it became 25,000. 1991-ൽ അത് 20,000 ആയി വർദ്ധിച്ചു. Today do you know there are over 50,000 Asian missionaries. ഇന്ന് നിങ്ങൾക്കറിയാമോ ഏഷ്യയിൽ 50,000-ൽ പരം പ്രേക്ഷിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സുവിശേഷകന്മാരുണ്ട്. And do you know out of that 50,000 over 20,000 of them are Indian missionaries. 50,000-ൽ 20,000 ആളുകൾ ഇന്ത്യക്കാരായ മിഷണറിമാരാണെന്ന് പറയുന്നതിൽ കേൾക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? Now what is the secret of all these things? ഈ കാര്യങ്ങളെല്ലാം രഹസ്യം എന്താണ്? The church was a sleeping beauty for many long years. ദൈവസഭ ദീർഘവർഷങ്ങൾ
മൗനമായി വിശ്രമിക്കുന്ന ഒരു സഭയായിരുന്നു. But suddenly it woke up listening to the clarion call from God. ദൈവത്തിങ്കിൽ നിന്നുള്ള വിളി ഏറ്റെടുത്തുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് സഭ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. God through his servants and who were prophets, he blew upon these dry bones. Now they not only came to life, they also became a militant army for God. ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ സുവിശേഷകന്മാരിലൂടെ ഉണങ്ങിയ അസ്ഥി താഴ്വരയിലേക്ക് തന്റെ കാറ്റ് വീശിക്കുകയും ഇന്ന് അസ്ഥി കൂട്ടങ്ങൾ നൃത്തം ചെയ്യുന്ന മിഷണറിമാരായി മാറുവാൻ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. What is happening today never happened before. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ മുൻപ് സംഭവിച്ചിട്ടില്ല. You know why? എന്താണ് കാരണം അറിയാമോ? We are not living in the last days, we are living in the last minutes of the last days. അന്ത്യകാലത്തല്ല നമ്മൾ താമസിക്കുന്നത്, അന്ത്യകാലത്തിന്റെ അന്ത്യ നിമിഷങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്. The church, like that paralyzed man, was for 40 years lying in total paralysis at the beautiful gate of the temple. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ 40 വർഷമായി മുടന്തനായി കിടന്ന മനുഷ്യനെ പോലെ ആയിരുന്നു സഭ. But the now life of the Lord has come because the clarion call of God to the church was awake, arise, shake off from the dust, put on your strength, O arm of God. ദൈവത്തിന്റെ വിളി കേട്ട്, കർത്താവിന്റെ വിളി കേട്ട് സഭ എഴുന്നേറ്റു, എഴുന്നേൽക്കുക, ശക്തി ധരിച്ചു കൊള്ളുക, വിളങ്ങുക, പൊടി തട്ടിക്കുടഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ള ദൈവ വിളിയുടെ മുൻപിൽ സഭ ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. In other words, the church of Jesus Christ has begun to go out for God. ഇന്ന് ദൈവത്തിന്റെ സഭ ദൈവരാജ്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പുറപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. That is the subject I'm going to speak to you tonight. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം അത് തന്നെയാണ്. Missionary going. പ്രേക്ഷിത വൃത്തിക്ക് വേണ്ടിയുള്ള പുറപ്പെടൽ. First it is missionary praying. ഒന്നാമതായി മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. Second it is missionary giving. രണ്ടാമത് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കൊടുക്കലായിരുന്നു. Now thirdly today it is missionary going. മൂന്നാമത്തേത് മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള പുറപ്പെടലാണ്. Be ready at the end of this message I would call all of you to a definite commitment to go for God. രാത്രി എല്ലാവരും തയ്യാറായിരിക്കണം. ഈ സന്ദേശത്തിന്റെ ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങളെ വിളിക്കും. ദൈവരാജ്യത്തിന്റെ വിളി കേട്ട് പുറപ്പെടുവാൻ നിങ്ങൾ ചിലരെങ്കിലും മുൻപോട്ട് വരുമെന്ന് ഞാൻ കരുതുന്നു. I like that English word gospel very much. A gospel ennulla aa english padam enikku valare ishtamaana. You know how that word gospel spells? Gospel enna padam engenaanu uchcharikkunnu ningalku ariyaamo? It begins with the word go. Go. G O purappaduga enna arthamulla go enna vaakaanu avade upayogichirikkunnu. In other words, you cannot spell the word gospel without saying go. Gospel enna padam ningalku eppozhengilum parayanamengil പുറപ്പെടൽ എന്ന പദം ഉപയോഗിക്കാതെ, ഗോ എന്ന പദം ഉപയോഗിക്കാതെ നിങ്ങൾക്ക് അത് പറയുവാൻ കഴിയും. I also like the word God. You know, 2/3 of that English word God is G-O, go. God എന്ന പദം, ഇംഗ്ലീഷിൽ ദൈവത്തിന് ഗോഡ് എന്ന പദം ഉപയോഗിക്കുന്നത് ആ വാക്കും എനിക്ക് വളരെ ഇഷ്ടമുള്ള പദമാണ്. കാരണം അതിൽ മൂന്ന് അക്ഷരങ്ങളുണ്ട്, മൂന്നിൽ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ പുറപ്പെടൽ എന്ന പദമുണ്ട്. This is not any exaggeration or play of words, but this is the truth in the gospel. ഇന്ന് രാത്രി ഞാൻ പെരുപ്പിച്ചു കാണിക്കുകയല്ല, വാക്കുകൾ കൊണ്ട് കളി നടത്തുകയല്ല, സത്യം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. Nothing happens until you go out. നിങ്ങൾ പുറപ്പെടുവാൻ തയ്യാറല്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. Now I am going to bring before you 4 commandments of Jesus Christ to go, and we would spend our remaining time in the meditation of it. പുറപ്പെടുകയും ദൈവരാജ്യത്തിനു വേണ്ടി ശേഷിക്കുന്ന സമയം ചിലവഴിക്കുകയും ചെയ്യണമെന്നുള്ളതിനെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Those 4 will become 4 concentric circles. ആ 4 കാര്യങ്ങളും 4 വ്യത്യസ്തമായ ആശയങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടാണ് നിൽക്കുന്നത്. Follow me carefully and respond positively. ഇന്ന് രാത്രി ശ്രദ്ധാപൂർവം എന്നെ കേൾക്കുകയും വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. The first go is in Mark's Gospel, 5th chapter. ഒന്നാമത്തെ പുറപ്പെടൽ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. I will read to you from verse 18 to verse 20. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. When Jesus got into the boat, he who had been demon possessed begged him that he might be with him. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. However, Jesus did not permit him but said to him, go home to your friends and tell them what great things the Lord has done for you. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. And he departed and began to proclaim in Decapolis all that Jesus has done for him and all marvel. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി, എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. Here was a man who was demon possessed and tormented and tortured for many years.
ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ ഇവിടെ നമുക്ക് കാണാം. ദീർഘ വർഷങ്ങൾ പൈശാചിക ഉപദ്രവത്താൽ പീഡിപ്പിക്കപ്പെട്ട അടിമത്വത്തിലായിരുന്നു ഒരു മനുഷ്യൻ. Nobody could control him and nobody could help him either. ആർക്കും അവനെ നിയന്ത്രിക്കുവാനോ ആർക്കും അവനെ സഹായിക്കുവാനോ കഴിയില്ല. Finally he met Jesus. ഏറ്റവും ഒടുവിൽ അവൻ കർത്താവിനെ കണ്ടു. Jesus instantly and miraculously delivered him. യേശു പെട്ടെന്ന് അത്ഭുതകരമായി അവനെ സൗഖ്യമാക്കി. You know what that man said? ആ മനുഷ്യൻ പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? Lord Jesus, let me be your personal assistant. കർത്താവേ, അങ്ങയുടെ വ്യക്തിപരമായി അങ്ങയെ പിന്തുടരുവാൻ ഒരു സഹായിയായി നിർത്തണമേ എന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. Don't send me away. എന്നെ പറഞ്ഞു വിടരുത്. I imagine possibly he was afraid that the devils might re-enter him. ഒരുപക്ഷേ അവൻ ഭയപ്പെട്ട് കാണും, യേശുവിനെ വിട്ട് മടങ്ങി പോയാൽ കഴിഞ്ഞ നാളുകളിൽ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പിശാച് ഒരുപക്ഷെ തിരിച്ചു വരുമെന്നുള്ള ഭയമായിരിക്കാം അവനെ. So he said, I want to be with you, Lord. കർത്താവേ, അതുകൊണ്ട് നിന്റെ കൂടെ പോരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But Jesus did not permit him. കർത്താവിനെ അവനെ അനുവദിച്ചില്ല. You know what Jesus told him? കർത്താവ് അവനോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കറിയാമോ? Jesus gave him a commission. കർത്താവ് അവനെ ഏറ്റവും വലിയ ഒരു നിയോഗം നൽകി. Go home to your friends and tell them what great things God has done for you. നിന്റെ വീട്ടിൽ പോയി നിന്റെ സ്നേഹിതന്മാരോട് ദൈവം നിനക്ക് ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുക. Friends, this is what we need to do at the very first instance. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി നാം ചെയ്യേണ്ട കാര്യം ഇതുതന്നെയാണ്. We are Christians to make others Christians. ഇന്ന് രാത്രി നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത് മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കുവാനാണ്. We are believers to bring others into the faith of the gospel. നമ്മൾ വിശ്വാസികളായിരിക്കുന്നത് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക്, സുവിശേഷത്തിന്റെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ്. We are converted to convert other people to Jesus. ഇന്ന് രാത്രി നമ്മൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാനാണ്. We are blessed to bless other people. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അനേകർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുവാനാണ്. We are heaven bound to stop the hell bound and turn them towards eternity. ഇന്ന് രാത്രി സ്വർഗ്ഗരാജ്യത്താൽ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് പാതാളത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ചില ആളുകളെ തിരിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാനാണ്. That cannot happen until everyone of us begin to evangelize our immediate circle of friends. നമുക്ക് ഏറ്റവും അടുത്തുള്ള നമ്മുടെ സ്നേഹിതരെ സുവിശേഷീകരിക്കാത്ത കാലത്തോളം ഈ കാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. I want to tell you something. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. Full time workers alone cannot totally evangelize the world. പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരെ കൊണ്ട് മാത്രം ലോക സുവിശേഷീകരണം നടക്കില്ല. I am in the full time ministry for over 35 years. 35 വർഷമായി ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയിലാണ്. And I had the privilege of leading a mission with 350 full time missionaries for over 3 decades. 30 വർഷമായിട്ട് 380 മിഷണറി പ്രവർത്തകരുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. And this is the conclusion I have come to. ഞാൻ ഇങ്ങനെ ഒരു ഉപസംഹാരത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. We need missionary organizations. നമുക്ക് മിഷണറി പ്രസ്ഥാനങ്ങൾ ആവശ്യമുണ്ട്. We need full time missionaries. നമുക്ക് പൂർണ്ണ സമയ അപേക്ഷിത വൃത്തിയിലുള്ളവരെ ആവശ്യമുണ്ട്. But full timers alone cannot get the job done. എന്നാൽ പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരെ കൊണ്ട് മാത്രം സുവിശേഷീകരണം നടക്കില്ല. Every Christian must become a personal soul winner. ഓരോ ക്രിസ്ത്യാനിയും വ്യക്തിഗത സുവിശേഷീകരണത്തിൽ പങ്കാളിയായിരിക്കണം. I told you on the very first day, every heart with Christ is a mission force and every heart without Christ is a mission field. സദിക്കിയ ഒന്നാമത്തെ രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതാണ്, ക്രിസ്തുവുള്ള ഓരോ ഹൃദയവും ഒരു മിഷണറിയായി, ക്രിസ്തുവില്ലാത്ത ഓരോ വ്യക്തികളും ക്രിസ്തുവില്ലാത്ത വ്യക്തികളെ നേടുവാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് പോകുന്ന മിഷണറിമാരായി തീരണം എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. Our churches are growing, but our churches are not growing enough because every Christian is not a personal soul winner yet. നമ്മുടെ സഭകൾ വളരുന്നുണ്ട്, എന്നാൽ നമ്മുടെ സഭകൾക്ക് വേണ്ട വിധത്തിൽ വളർച്ചയില്ല. കാരണം ഓരോ വിശ്വാസിയും വേണ്ട വിധത്തിൽ സുവിശേഷ പ്രചരണം നടത്തുന്നില്ല. I am not talking about traditional churches, I am even talking about so called spiritual churches. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ആത്മീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലാതെ മറ്റ് ലോകപരമായ സംഘടനകളെ കുറിച്ചല്ല. Even in spiritual churches, not everyone is involved in personal evangelism. Aathmeeya prasthanangalil polum ellavarum suvisheshikaranathil vyaparatharayittilla. It is the rediscovery of the power and potential of personal soul winning that will bring back New Testament Christianity back to its form. Pudhiya neema christianithathe ഏതു വിധത്തിൽ അതായിരിക്കേണ്ട രീതിയിലേക്ക് മടക്കി കൊണ്ടുവരണമോ, വരണമെങ്കിൽ
നാം സുവിശേഷീകരണത്തിൽ നമ്മുടെ പങ്കാളിത്തം നിർവഹിച്ചേ മതിയാകുള്ളൂ എന്ന പുതിയ കണ്ടുപിടുത്തം ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. Why don't we personally go and talk to people? എന്തുകൊണ്ട് നമുക്ക് വ്യക്തിഗത സുവിശേഷീകരണത്തിൽ പങ്കാളിയാകുവാൻ കഴിയുന്നില്ല? We think we are not talented and we are not skilled and we are not gifted for the task. നമ്മൾ പലപ്പോഴും പറയുന്ന നമുക്ക് ധാരണയില്ല, നമുക്ക് ബുദ്ധിയില്ല, നമുക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയുകയാണ്. There was a great man of God and his name was Bishop D.T. Niles. D.T. Niles എന്ന് പേരുള്ള ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. He was a professor in a theological seminary. അദ്ദേഹം ഒരു ദൈവശാസ്ത്ര കോളേജിൽ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. In the class on evangelism, one day he told the students he was going to give them a definition for evangelism. അദ്ദേഹം ഒരു സുവിശേഷീകരണത്തിന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളോട് ഇങ്ങനെ പറഞ്ഞു, ഇവാഞ്ചലിസത്തെ കുറിച്ച് സുവിശേഷീകരണത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു നിർവചനം തരുവാൻ പോകുകയാണ്. നിർവചനം തരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷഭരിതരായി. പണ്ഡിതനായി ദൈവമനുഷ്യൻ പറയുന്നത് കുറിച്ചെടുക്കുവാൻ വേണ്ടി പേനയും പേപ്പറും ഒക്കെ ആയിട്ട് ആളുകൾ തയ്യാറായിരുന്നു. You know what Bishop D.T. Niles said about evangelism? D.T. Niles എന്ന ദൈവദാസൻ ബിഷപ്പ് പറഞ്ഞ വാക്ക് ഇവാഞ്ചലിസത്തെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? Evangelism is one beggar telling another beggar where to find bread. ഒരു ദരിദ്രൻ ഒരു ഭിക്ഷക്കാരൻ മറ്റൊരു ഭിക്ഷക്കാരനോട് എവിടെ ആഹാരം ലഭിക്കും എന്ന് പറയുന്നതാണ് സുവിശേഷീകരണം. Are you with me? Do you understand what evangelism is? സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? One beggar, I can repeat it any number of times without getting tired. One beggar telling another beggar where to find bread. That is not an explanation of evangelism, mind you. That is the definition of evangelism. ഒരു ഭിക്ഷക്കാരൻ മറ്റൊരു ഭിക്ഷക്കാരനെ കണ്ടിട്ട് അവനോട് പറയുകയാണ് എവിടെ ആഹാരം കിട്ടും. ആ പറയുന്നത് സുവിശേഷീകരണത്തിന്റെ വിശദീകരണമല്ല, നിർവചനമാണ്. I was blind, now I see. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാണാം. I was lost, now I am found. ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഇപ്പോൾ എന്നെ കണ്ടെത്തിയിരിക്കുന്നു. That's all I know. Can we not do that to our friends? അത് നമുക്കറിയില്ലേ? അത് പറയുവാൻ നമുക്കറിയില്ലേ? Visit homes where there are non-Christians and unbelievers and speak to them about the Lord Jesus Christ. അവിശ്വാസികളായ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകളുടെ വീടുകളെ സന്ദർശിച്ച് യേശുവിനെ കുറിച്ച് പങ്കിടുക. Why are people without salvation and healing for years together? എന്തുകൊണ്ടാണ് ആളുകൾക്ക് രക്ഷയും സൗഖ്യമില്ലാതെ അനേക വർഷങ്ങൾ ചിലവഴിക്കുന്നത്? Jesus came to Paul Bethesda. യേശുക്രിസ്തു ബെഥസ്ദാ കുളക്കടവിലേക്ക് വന്നു. There was a man who was paralyzed and suffering for 38 long years. പക്ഷവാതം പിടിച്ച 38 വർഷമായിട്ട് ബെഥസ്ദാ കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. You know what that man answered? ആ മനുഷ്യന്റെ മറുപടി എന്താണ് നിങ്ങൾക്കറിയാമോ? No man helped me. എന്നെ സഹായിപ്പാൻ ഒരാൾ പോലും ഇല്ല. You know why people go to hell? എന്തുകൊണ്ടാണ് ജനങ്ങൾ നരകത്തിലേക്ക് പോകുന്നത്? The heaven going Christians have not told them the way to heaven. സ്വർഗത്തിൽ പോകാനിരിക്കുന്ന ആളുകൾ പോലും എങ്ങനെ സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്നില്ല. You know, sometimes our Christians ask a very interesting question. പലപ്പോഴും ക്രിസ്ത്യാനികൾ ചോദിക്കുന്ന വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട്. Brother, what will happen to those who die without hearing the gospel? സുവിശേഷം കേൾക്കാതെ ആളുകൾ മരിക്കുന്നതിനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Now I have another question for that question. ഇന്ന് രാത്രി അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് വേറെ ചോദ്യമായി ചോദിക്കാം. Don't ask what will happen to people who die without hearing the gospel. You ask what will happen to Christians who die without sharing the gospel. സുവിശേഷം കേൾക്കാത്തവർക്ക് എന്തോ സംഭവിക്കും എന്ന് ചോദിക്കുന്നതിനേക്കാൾ സുവിശേഷം പ്രാപിച്ചിരിക്കുന്ന നീ അത് പങ്കുവച്ചില്ലെങ്കിൽ നിനക്കെന്ത് ഭവിക്കുമെന്ന് ചോദിക്കണം. Let me repeat that question again. ഇന്ന് രാത്രി വീണ്ടും ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ. We don't need to find an answer what will happen to those who die without hearing the gospel. That is God's prevagarium. That is God's moderation. സുവിശേഷം കേൾക്കാതെ മരിക്കുന്ന ഒരാളിനെ കുറിച്ച് നീ വേവലാതിപ്പെടുന്ന കാര്യമൊന്നുമില്ല. അത് ദൈവത്തിന്റെ കാര്യമാണ്, ദൈവം നോക്കിക്കൊള്ളു. You mind your business. ഇന്ന് രാത്രി നീ നിന്റെ കാര്യം നോക്ക്. You take up your responsibility. ഇന്ന് രാത്രി നിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്ക്. How shall we escape if we neglect so great a salvation? It is not how shall you escape, it is how shall we escape if we neglect to share the message of the gospel to those who are hell bound. രക്ഷയുടെ സന്തോഷം പങ്കുവയ്ക്കാത്ത എനിക്ക് എങ്ങനെ തൊറ്റി ഒഴിയുവാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇന്ന് രാത്രി ചോദിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുകയല്ല. We have not understood the power and the potential and the possibility of personal soul winning. വ്യക്തിഗത സുവിശേഷീകരണത്തിന്റെ ശക്തിയും സാധ്യതയും നമുക്കിതുവരെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. I had the privilege of attending Amsterdam 83 where Pat Robertson gave such a beautiful talk on personal soul winning which I have never ever forgot. 83 ൽ ആംസ്റ്റർഡാമിൽ നടന്ന സമ്മേളനത്തിൽ പാറ്റ് റോബർട്ട്സൺ
വ്യക്തിഗത സുവിശേഷീകരണത്തെ കുറിച്ച് നടത്തിയ വളരെ മനോഹരമായ പ്രഭാഷണം എന്റെ ചിന്തയിൽ ഇപ്പോഴുണ്ട്. ഇറ്റ് വാസ് എ ഗ്ലോറിയസ് പ്രസന്റേഷൻ ദാറ്റ് ഹാസ് നെവർ ഗോൺ ഔട്ട് ഓഫ് മൈ ഹാർട്ട്. അത് വളരെ മനോഹരമായ ഒരു അവതരണമായിരുന്നു, ഒരിക്കലും എന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. ഹി സെഡ് ടേക്ക് എ കോൺഗ്രിഗേഷൻ ഓഫ് ജസ്റ്റ് 100 ക്രിസ്ത്യൻസ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 100 വിശ്വാസികളുള്ള ഒരു സഭ എടുക്കണം. ലെറ്റ് ഈച്ച് ക്രിസ്ത്യൻ റീച്ച് വൺ അദർ നോൺ ക്രിസ്ത്യൻ. ഓരോ ക്രിസ്ത്യാനിയും ഓരോ ആളിനെ നേടണം. And that becomes 200 in February. ഫെബ്രുവരി ആകുമ്പോൾ ആ സഭ 200 അംഗങ്ങളുള്ള സഭയായി മാറും. Not only he makes him a Christian, but he also makes him a soul winning Christian. അവരെ ക്രിസ്ത്യാനിയാക്കുക മാത്രമല്ല, ആത്മാക്കളെ നേടുന്ന ക്രിസ്ത്യാനിയാക്കി മാറ്റണം. And in February, each of the 200 soul winning Christians, each one reaches another one. ഫെബ്രുവരിയിൽ ഈ 200 ക്രിസ്തു വിശ്വാസികൾ ഓരോരുത്തരെയും കൂടെ നേടുമ്പോൾ ആ 200 400 ആയിട്ട് മാറും. And that becomes 400 in March. അത് മാർച്ചിൽ 400 അംഗങ്ങളുള്ള സഭയായിട്ട് മാറും. In April it becomes 800. ഏപ്രിൽ അത് 800 ആകും. In May it becomes 1600. ആ മെയിൽ അത് 1600 ആയി മാറും. And in June it becomes 3200. അത് അടുത്ത മാസത്തിൽ 3200 ആയിട്ട് മാറും. And in July it becomes 6400. ജൂലൈയിൽ അത് 6400 ആകും. And in August it becomes 12800. ഓഗസ്റ്റിൽ അത് 12800 ആകും. And in September it becomes 25600. സെപ്റ്റംബറിൽ അത് 25600 ആകും. And in October it becomes 51,200. ഒക്ടോബറിൽ 51,200 ആയി മാറും. And in November it becomes 1,02,400. നവംബറിൽ അത് 102,400 ആയിട്ട് മാറും. By the time you come to the Christmas service in December, it is 2,04,800 people. ഡിസംബർ ആകുമ്പോൾ എത്രയാകും നിങ്ങൾക്കറിയാമോ? 204,800 അംഗങ്ങളായിട്ട് അത് മാറുവാനിടയാകും. Now remember, no big campaign. ആരും അതിനുവേണ്ടി ആളുകളെ കൂട്ടിയില്ല. നോ ബി കൺവെൻഷൻ, വലിയ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചില്ല. നോ സ്റ്റാർ പ്രീച്ചർ നീഡ് ടു ബി ഇൻവൈറ്റഡ്, വലിയ താര പ്രസംഗകരാരും അവിടെ അവതരിച്ചില്ല. നോ വാൾ പോസ്റ്റേഴ്സ് ബി പോസ്റ്റഡ്, വലിയ പോസ്റ്ററുകളൊന്നും അതിനായിട്ട് അവിടെ ഒട്ടിച്ചിട്ടില്ല. നോ എക്സ്പെൻസ്, ഒരു ചിലവുമില്ല. ഈച്ച് വൺ റീച്ച് വൺ, വാട്ട് ബിഗാൻ ഇൻ 100 ഇൻ ജനുവരി ബിക്കംസ് 2 lakhs പ്ലസ് ഓർ 200,000 പ്ലസ് ഇൻ ഡിസംബർ. ഓരോരുത്തരെ നേടുവാൻ തുടങ്ങിയപ്പോൾ ജനുവരിയിൽ 100 സഭ ഡിസംബറിൽ 200,000 പരമായി മാറി. ഓക്കേ, വി വിൽ അലോ 50% ബാക്ക്സ്ലൈഡിംഗ്. ഇതിലെ 50% പിന്മാറ്റക്കാരായിട്ട് നമുക്ക് തള്ളാം. ബാക്ക്സ്ലൈഡിംഗ് ഈസ് വെരി കോമൺ, വി ഷുഡ് ഗിവ് ആൻ അലവൻസ് ഫോർ ബാക്ക്സ്ലൈഡ്. ഓക്കേ, പിന്മാറ്റം എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്, അതുകൊണ്ട് 50% പിന്മാറ്റത്തിൽ കൂട്ടാം. ഈവൻ ഇഫ് യു ഗിവ് സച്ച് എ ഹൈ അലവൻസ് ഓഫ് ബാക്ക്സ്ലൈഡിംഗ് ഓഫ് അപ് ടു 50% and round it off, you will be left with a clean 100,000 members. If you believe it, say amen. Amen. 50% pinmaathakara enni nammal thalliyalum adu nammal kootumbol ethavum kuranjathu 100,000 vishwasigal aa sabhayil undayirikkum. This is what and this is how the early church expanded. Idana inganeyaanu aadima sabha cheyidukondirunnathu. Because the Bible says they went everywhere and preached the word. The church was experiencing a phenomenal geometrical progressional growth beyond all their imagination. Avar ellaidu sanjarichu suvishesham prasangichu sabha valarnu ennalla sabha perigikondirunnu kanakkilum adhigamayi sabhakke valaruvan thakkavannam idayayi theernu. This is the decision I want you to take in this convention. Inna ee ratri yogathil ഈ തീരുമാനമെടുക്കുവാനാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Lord, I will try to bring at least one non-Christian into your fold every month. കർത്താവേ, ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തിയെങ്കിലും നിന്റെ കൂട്ടായ്മയിലേക്ക് ഒരു മാസം ഞാൻ കൂട്ടി വരും. That's the minimum we can do for the kingdom, isn't it? ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം. That's the minimum we can do for the kingdom of God. ഏറ്റവും ചെറിയ കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യുക. Today is Palm Sunday. ഇന്ന് ഹോഷന്ന ഞായറാഴ്ചയാണ്. And we are meditating on the passions of the Lord Jesus Christ very much during this week. കർത്താവിന്റെ അനുകമ്പയെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോവുകയാണ്. If each of us Christians will make this commitment, let me tell you, the Lord shall be satisfied with the travail of his soul. ഇന്ന് രാത്രി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുമെങ്കിൽ ദൈവപുത്രൻ മഹിമയെടുക്കുകയാണ്. ദൈവരാജ്യം ഇന്ന് രാത്രി നമ്മളിലൂടെ വ്യാപരിക്കുവാൻ തുടങ്ങിയാണ്. അതിലൂടെയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. Think of your friends. Take a list of your non-Christian friends. Start praying for them from now on. And go to them. Be positive about your message.
believe the gospel has the power of God. கிறிஸ்து இல்லாத നിങ്ങളെ സ്നേഹിതന്മാരെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക, അവരുടെ അടുക്കലേക്ക് ധൈര്യസമേതം കടന്നു എന്ന് യേശുവിനെ കുറിച്ച് പറയുക. Number 2. രണ്ടാമത്തെ കാര്യം, the second circle that Jesus Christ wanted us to move into. രണ്ടാമത്തെ വിഭാഗം നമ്മൾ പുറപ്പെടണം എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. Turn with me to Luke's gospel. I look at the 14th chapter. ലൂക്കോസിന്റെ സുവിശേഷം 14ാം അധ്യായത്തിലേക്ക് നമ്മുടെ സജീവമായ ചിന്ത തിരിക്കാം. I will read to you verse 21 and then verse 23. അതിന്റെ 21ാമത്തെ വാക്യവും 23ാമത്തെ വാക്യവും ഞാൻ നിങ്ങൾക്കായി വായിക്കാം. So that servant came and reported these things to his master. ദാസൻ മടങ്ങി വന്ന യജമാനനോട് അറിയിച്ചു. Then the master of the house being angry, he said to his servant, അപ്പോൾ വീട്ടുടേവൻ കോപിച്ച ദാസനോട്, Go quickly into the streets and lanes of the city and bring in here the poor and the maimed and the lame and the blind. നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തരക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടന്മാർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. And when there was still room, you look at verse 23, then the master said to the servant, Go out into the highways and hedges and compel them to come in that my house may be filled. 23ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇനിയും അവിടെ സ്ഥലപരിമിതി സ്ഥലം ധാരാളമുണ്ട്. ആയതുകൊണ്ട് 23ാം വാക്യം നമ്മൾ വായിക്കുന്ന യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കരികളിലും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. And explain to them what God has done for you. ആദ്യമായിട്ട് കർത്താവ് പറയുന്നു, നിന്റെ വീട്ടിൽ പോകണം, സ്നേഹിതന്മാരോട് കർത്താവ് നിനക്ക് ചെയ്ത കാര്യം നീ വിശദീകരിക്കണം. That I would call personal soul winning. അതിനെ ഞാൻ വ്യക്തിഗത ആത്മാക്കളെ നേടുന്ന രീതി എന്ന് ഞാൻ വിളിക്കുന്നു. Now Jesus Christ moves to the next circle. അടുത്ത വിഭാഗത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. Go to the streets and highways and byways and hedges and bring them in, compel them to come in. വേലിക്കരികിൽ, തെരുക്കോടുകളിൽ, പെരുവഴികളിൽ പോയി ആളുകളെ നിർബന്ധിക്കണം അകത്തു വരുവാൻ. Jesus went to seashores. യേശു തുറമുഖങ്ങളിൽ പോയിട്ടുണ്ട്. He went to graveyards. യേശു ശ്മശാനങ്ങളിൽ പോയിട്ടുണ്ട്. Paul went to market places. പൗലോസ് ചന്തസ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. Apostles preached the gospels in street corners. അപ്പോസ്തലന്മാർ തെരുവീഥികളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. I am so excited that we have got such a good group of young people who could play their musical instrument so skillfully and beautifully well. ഇന്ന് രാത്രി വളരെ മനോഹരമായിട്ട് വളരെ താലന്തുകളോടെ ഇവിടെ ഗാനങ്ങൾ ആരംഭിച്ച ഈ യൗവനക്കാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വളരെ But my dear young people, don't get stuck within the four walls of your church. You go out where the sinners are. എന്നാൽ ഇന്ന് രാത്രി എന്റെ യുവ സഹോദരന്മാരെ ഞാൻ വിളിച്ചു പറയട്ടെ, സഭയുടെ നാല് ചുവരുകൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കാതെ പുറപ്പെട്ടു പോയി ദൈവരാജ്യത്തിന്റെ പ്രഭാഷണം. There are thousands of youngsters on the highways and byways who do not know where from they came, who do not know why they are here, and who do not know where they are going. തെരുക്കോടുകളിലും പെരുവീഥികളിലും വേലിക്കരികളിലും ആയിരങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ, അർത്ഥമില്ലാതെ, എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ അലയുന്നു, അവരുടെ അരികിലേക്ക് പോകും. If you are a student, you have got a potential field of evangelism. നിങ്ങൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്നെങ്കിൽ പോലും സുവിശേഷീകരണത്തിന് വേണ്ട ശക്തി ദൈവം നിങ്ങളെ തന്നിട്ടുണ്ട്. There is nothing like campus evangelism. ക്യാമ്പസ് സുവിശേഷീകരണത്തെ പോലെ തുല്യമായ മറ്റൊന്നില്ല. I didn't start my ministry on a pulpit like this. എന്റെ പ്രഭാഷണം ആരംഭിച്ചത് ഒരു പുൾപിറ്റിൽ നിന്നുകൊണ്ടല്ല. I went from college to college. ഞാൻ കോളേജുകളിൽ നിന്ന് കോളേജുകളിലേക്ക് കടന്നുപോയി. I went from hostel room to hostel room. ഹോസ്റ്റലുകളിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്ക് ഞാൻ കടന്നുപോയി. And I brought the students into the fold of the Lord Jesus Christ. അനേക വിദ്യാർത്ഥികളെ യേശുക്രിസ്തുവിന്റെ വലയത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു. You can't speak to Muslims in their countries. നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളോട് അവരുടെ രാജ്യത്തിൽ പോയി പ്രസംഗിക്കുവാൻ കഴിയും. അമേരിക്കയിൽ വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് സുവിശേഷം പറയാം. Let me say that again. ഞാൻ വീണ്ടും പറയട്ടെ, If you even hand out one tract in Saudi Arabia, you will be immediately deported. സൗദി അറേബ്യയിൽ പോയി ഒരു ലഘുലേഖ നിങ്ങൾ കൊടുത്താൽ ആ നിമിഷത്തിൽ തന്നെ നിങ്ങളെ അവിടെ കയറ്റി അയക്കും. You cannot do that in the Arabian countries. അറേബ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല. But they are coming to you. എന്നാൽ ഇന്ന് രാത്രി അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. They are coming to all the American universities. അവർ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലേക്ക് കടന്നു വരികയാണ്. What you can do? നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? What Philip did to the Ethiopian minister, you can do to all the Arabian students. ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ക്ഷണനോട് എന്ത് ചെയ്തോ അതുതന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുവാൻ വരുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ ചെയ്യുവാൻ. The Ethiopian official came to Jerusalem. എത്യോപ്യക്കാരനായ ഷണ്ണൻ, ഔദ്യോഗികമായി പദവി ഉണ്ടായിരുന്ന മനുഷ്യൻ യെരുശലേമിലേക്ക് വന്നു. Philip met with him and converted him to Christ. ഫിലിപ്പോസ് അദ്ദേഹത്തെ കാണുകയും ക്രിസ്തുവിനായി നേടുകയും ചെയ്തു. He came as a minister, he went back as a missionary. അദ്ദേഹം ഒരു മന്ത്രിയായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും മടങ്ങി പോകുമ്പോൾ ഒരു പ്രേക്ഷക വൃത്തി ഏറ്റെടുത്ത മനുഷ്യനായിട്ടാണ് പോകുന്നത്. You got a tremendous potential.
നിങ്ങളുടെ അകത്ത് അന്തർലീനമായിരിക്കുന്ന വലിയ ശക്തിയുണ്ട്. You are in a free country called United States of America. അമേരിക്ക എന്ന ഒരു സ്വതന്ത്ര രാജ്യത്താണ് നിങ്ങളായിരിക്കുന്നത്. Everybody wants to come to America. എല്ലാവർക്കും അമേരിക്ക വരാൻ ആഗ്രഹം. You know, recently when President Bush came to India, അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ഇന്ത്യയിൽ കടന്നുപോയി. There were many big placards. People said, go back to America, go back to America. ഇന്ത്യക്കാരെല്ലാം കൂടെ പറഞ്ഞു അമേരിക്കയിലേക്ക് മടങ്ങി പോകൂ, അമേരിക്കയിലേക്ക് മടങ്ങി പോകൂ എന്നുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ എഴുതി വെച്ചു. But there was another interesting placard. എന്നാൽ അവിടെ വളരെ രസകരമായ മറ്റൊരു പ്ലക്കാർഡ് ഉണ്ട്. You know what that placard was? അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? Bush, go back to America, but take us with you. ബുഷ് അമേരിക്കയിലേക്ക് പോകണം എന്നാൽ ഞങ്ങളെ കൂടെ അതിന്റെ കൂടത്തിൽ കൊണ്ടുപോകണം. That's how. അതാ സംഭവിക്കുന്നത്. That is our conviction. അതാ നമുക്ക് ആവശ്യമുള്ളത്. I am not mocking at anybody's conviction, but I am just asking you, take advantage of that situation. ഇന്നു രാത്രി ആരുടെയെങ്കിലും ആഗ്രഹത്തെ ഞാൻ പരിഹസിക്കുകയല്ല, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. You have not left Kerala and come to America to earn money. You have come here to evangelize students from other countries for Jesus Christ. ഇന്നു രാത്രി ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് മറ്റേ രാജ്യത്തു നിന്ന് ഇവിടെ വരുന്ന ആളുകളെ സുവിശേഷത്താൽ, മറ്റേ വിദ്യാർത്ഥികളെ സുവിശേഷത്താൽ ബന്ധിക്കുവാനാണ് ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. Why did God put Joseph in Egypt? എന്തുകൊണ്ടാണ് യോസേഫിനെ ദൈവം മിസ്രൈമിലാക്കിയത്? To influence and evangelize Egypt. ഈജിപ്തിനെ സ്വാധീനിക്കുവാനും സുവിശേഷീകരിക്കുവാനും. Why did God put Daniel in Babylon? എന്തുകൊണ്ടാണ് ദൈവം ദാനിയേലിനെ ബാബിലോണിലാക്കിയത്? To evangelize Babylon. ബാബിലോണിനെ സുവിശേഷീകരിക്കുവാൻ. Though they were victims of circumstances. ഇന്ന രാത്രിയിൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കടന്നുപോകുവാൻ നമുക്ക് തയ്യാറാകാം. Thank God you have come to America. അമേരിക്കയിൽ വന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. I want you to have a total change of thinking tonight. ഇന്ന രാത്രി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു സമൂല പരിവർത്തനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Why am I in America? എന്തുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിലായിരിക്കുന്നു? Why am I in America? എന്തുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു? Jesus. Now I want you to understand, you are here to catch those who come to American shores with American attraction. അമേരിക്കയുടെ മോഹനമായ കാര്യങ്ങൾ കൊണ്ട് ആകർഷിക്കപ്പെട്ട് ഇവിടെ വരുന്ന ആളുകളെ പിടിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. They won't come to your church. You go to them. അവര് നിങ്ങളുടെ സഭയിലേക്ക് കയറി വരികയില്ല, നിങ്ങൾ ഇറങ്ങി അവരുടെ അരിയിലേക്ക് ചെല്ലണം. You know the problem with the church is Jesus said go, we say come. എന്താ സഭയുടെ പ്രശ്നം എന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു പോകാൻ, നമ്മൾ പറഞ്ഞു വരാൻ. See, everything we do ulta. എല്ലാം നമ്മൾ നേരെ തിരിച്ചു ചെയ്യത്തുള്ളൂ. What should you do if you should catch fish? മീൻ പിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? Sometimes people answer you should have a good fishing rod. നമുക്ക് ചൂണ്ടയിടാനുള്ള മീൻ പിടിക്കാനുള്ള വടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. That is not what is important. അതല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം. If you want fish, you go to the sea. മത്സ്യം വേണമെങ്കിൽ ജലാശയത്തിലേക്ക് പോകണം. Peter was an expert fisherman for many years. പത്രോസ് വളരെ പ്രാവീണ്യം നേടിയ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട മനുഷ്യനായിരുന്നു. Because he was an expert fisherman, do you think these fish, at least for courtesy's sake, will come to him one day? ഇത്ര പ്രായൽപ്യവും പ്രാവീണ്യമുള്ള ആളായതുകൊണ്ട് ഒരു ആചാര മര്യാദയ്ക്കെങ്കിലും മീൻ ഇങ്ങോട്ട് വരുമോ? Go out where the sinners are. ഇന്ന് രാത്രിയിൽ പാപികളെ തേടി അവരുടെ അരികിലേക്ക് പോകാം. If possible, you get that copy of that book by evangelist T.L. Osborne. The very title of the book is Soul Winning Out Where the Sinners Are. பாவிகள் ആയിരിക്കുന്നിടത്തെ അവരുടെ അരികിലേക്ക് പോകുവാൻ, അവരെ നേടുവാൻ, അവരെ കർത്താവിനായിട്ട് നേടുവാനുള്ള ആത്മവാഞ്ചയോടെ പുറപ്പെടുവാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാകട്ടെ. Don't say you don't have talents. എനിക്ക് താരമില്ലെന്ന് ആരും പറയരുത്. There is no non-gifted person in the church of Jesus Christ. യേശുക്രിസ്തുവിന്റെ സഭയിൽ ചിലർക്ക് അഞ്ചു താരങ്ങളുണ്ട്, ചിലർക്ക് രണ്ട് താരങ്ങളുണ്ട്, ചിലർക്ക് ഒരു താരങ്ങളുണ്ട്. None with none. ഒന്നുമില്ലാത്ത ഒരാൾ പോലുമില്ല. This is the way God does things. ഇങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്.
You have a talent. നിങ്ങൾക്ക് ഒരു talent ഉണ്ട്. You have it. നിങ്ങൾക്ക് അതുണ്ട്. But unfortunately, the majority of Christians are like that single talented people. ദുഃഖകരമെന്ന് പറയട്ടെ, ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഒരു talent കിട്ടിയ മനുഷ്യനെ പോലെ. I have only one talent. എനിക്ക് ഒരു talent അല്ലേ ഉള്ളൂ. So what? അതെന്താ, അതുകൊണ്ടെന്താ കാര്യം? The five talented man earned another five. The two talented man earned another two. Whether it was 5 + 5 or 2 + 2, the reward is the same. അഞ്ച് താലന്ത് ഉണ്ടായിരുന്ന മനുഷ്യൻ അഞ്ച് കൂടെ നേടി, രണ്ട് താലന്ത് ഉണ്ടായിരുന്ന മനുഷ്യൻ രണ്ട് കൂടെ നേടി. അഞ്ചു കൊണ്ട് അഞ്ച് നേടുകയോ രണ്ടു കൊണ്ടും രണ്ട് നേടുകയോ ചെയ്തെന്നുള്ളതല്ല വിഷയം, ദൈവം കൊടുത്ത പ്രതിഫലം ഒരുപോലെ ആയിരുന്നു. So you be faithful in what God has given to you. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കുക. We all have one talent. നമുക്ക് എല്ലാവർക്കും ഒരു talent ഉണ്ട്. You know what the talent is? ആ talent എന്താണ് നിങ്ങൾക്ക് അറിയാമോ? Talking talent. സംസാരിക്കാനുള്ള കഴിവ്. We all have it. എല്ലാവർക്കും അതുണ്ട്. That is the only talent you need to be a soul winner. ആത്മാക്കളെ നേടുന്നതിന് ആവശ്യമുള്ള ആ ഒരൊറ്റ talentേ ഉള്ളൂ. Another talent, you know what we have? മറ്റൊരു talent നമുക്കുള്ള എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Gossiping talent. കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു gossip the gospel. സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. Gossip the gospel. സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയുവാൻ തുടങ്ങുക. Gospel become your conversation when you move with your friends. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സുവിശേഷമായിരിക്കട്ടെ നിങ്ങളുടെ ചിന്താ വിഷയം. Track distribution, that habit is slowly dying out. ലഘുലേഖ വിതരണം എന്ന രീതി തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുക. But do you know that great man of God by name George Werver, the founder director of Operation Mobilization, even today, whenever he finds time, he goes to busy street corners and he hands out tracts personally. നിങ്ങൾക്കറിയാമോ, ലോക പ്രശസ്ത സുവിശേഷകനായിരിക്കുന്ന ജോർജ് വെർവർ എന്ന ദൈവദാസൻ, ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ സ്ഥാപകനാണ് ആ മനുഷ്യൻ. ഇപ്പോഴും തനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ തെരുക്കോണുകളിൽ പോയി, വീഥികളിൽ പോയി ലേഖലേഖകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. We are all lights for the gospel. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിന്റെ വക്താക്കളാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. Jesus said, "You are the light of the world." നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. You know, it is all important how you stress the words when you read the scriptures. തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമ്മൾ എത്ര ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. Jesus did not say, "You are the light of the world," but Jesus said, "You are the light of the world." Are you with me? നിങ്ങൾ ലോകത്തിന് വെളിച്ചമെന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. So the stress is in the word you. You. അവിടുത്തെ ഊന്നൽ കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾ എന്നുള്ള പദമാണ്. And don't it cover it with a bush. ഇന്ന് രാത്രിയിൽ അതിനെ നിങ്ങൾ മൂടി വെക്കരുത്. You are the salt of the earth. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. You keep the salt cellar and keep it on the dining table, your food is not going to become tasty. ഉപ്പ് പാത്രം നിങ്ങൾ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ അതുകൊണ്ട് ഭക്ഷണം രുചികരമാകത്തില്ല. What should you do? എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? Salt must be shaken out of the salt cellar. ആ ഉപ്പ് പാത്രം നിങ്ങൾ ഒന്ന് കുടയുവാൻ തയ്യാറാകണം. You must shake yourself and spread it on people so that people get taste. നിങ്ങൾ അതൊന്ന് കുലുക്കിയിട്ട് ആളുകളിലേക്ക് ഒന്ന് കുടയാൻ തുടങ്ങ്. ജനങ്ങൾക്ക് അത് ആസ്വാദ്യകരമായി മാറും. Go to the streets and highways and byways and compel them to come in, because perivadigalilekku poguga, therikkodigalilekku poguga, velikkarigalilekku poguga, nirbandhikkuka suvisheshathal avare kondu varuka. Because the kingdom of God must suffer violence. ദൈവരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത് ഇന്ന് രാത്രിയിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. The violence will take it by force. ദൈവരാജ്യത്തെ ബലാൽക്കാരികൾ പിടിച്ചടക്കുകയാണ്. I don't believe in just being active in evangelism. I believe in being aggressive in evangelism. സുവിശേഷീകരണത്തിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കണമെന്നല്ല എനിക്ക് പറയാനുള്ളത്, സുവിശേഷീകരണത്തിൽ നിങ്ങൾ പരാക്രമശാലികളായിരിക്കണം. What I'm telling you now, if you start doing it, you are not going to do God a favor. The Church of Jesus Christ is already late. But because it is not too late, I am shouting tonight. ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല ഞാൻ പറയുന്നത്, ഇന്ന് രാത്രി നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ തിരിച്ചറിയണം. സമയം വൈകിട്ടില്ലവേ ഇല്ല. ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുവാനുള്ള സാവകാശം ദൈവം തന്നിരിക്കുകയാണ്. The church is late, but it is not too late. That is why I stand here
to shout aloud sava samasichu poi ennalo satyam aanengilum valare vaigittilla adu kondana njan inna raathri ivadu vilichu parayunnathu go to the streets and highways and byways peruvadigalil therikkodigalil veedikarigalilekku po too long we have spent our time in the meeting places it is high time we leave the meeting places for the marketplace inna raathriyil yoga sthalathu nammal oru vaadu samayangal viniyogikkarunde oru vaadu samayangal avada viniyogichu nashtapeduttharude chanda sthalangalilekku namukku pogam meeting and Christians are suffering from a disease called meetingitis yogangal adu oru parishilanamayi maari kanirikkunu go out where the sinners are paavigal evadeyano avadekku poga Jesus wants us to move moonamathe vibhagam poguvan yeshu paranja moonamathe vibhagam Matthew's gospel 21st chapter mathayi suvishesham 21st adhyayam now this particular chapter has got a lot of relevance according to church calendar because today is palm sunday and here we have the triumphal entry of Jesus Christ into Jerusalem സഭയുടെ കലണ്ടറിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് മത്തായി സുവിശേഷം 21 അധ്യായം പോഷന ഞായറാഴ്ച ആയിരിക്കുന്ന ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടെ വ്യാഖ്യാനം വിവരിച്ചിരിക്കുന്ന അധ്യായമാണല്ലോ മത്തായി സുവിശേഷം 21 അധ്യായം I read the first two verses to you അതിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ When they came near Jerusalem and came to Bethphage at the Mount of Olives then Jesus and two disciples saying to them go into the village opposite you and you will immediately find a donkey tied and a colt with her loose them and bring them to me anandram avanishrayamennade samivicha oru mariye bathwagil ethiyappol yeshu rendu shishyanmare ayichu ningalkku edireulla gramathu chelluveen avade kettiyirikkuna oru penkadiyeyum adinte kuttiyeyum ningal udane kaanum ave alichu kondu varuveen now I want you to understand these concentric circles as ever widening circles as ripples in a pool inna raathriyil enikku ningale orpikkuvanullathu ee suvisheshikaranathinte valayam cherudil ninna valudai 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 varuna oru valayamaanu beginning with jerusalem erishalemil aarambikkunu moving out to judea adhe hudeyilekku porappadunu and now going out to samaria adippol samariyil ethukayanu now you're all indians sitting here what I talk to you will be very meaningful ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് and most of us are very concerned about indian evangelism indian സുവിശേഷീകരണത്തെ കുറിച്ച് വലിയ ആത്മഭാരമുള്ള വളരെ ആത്മഭാരമുള്ള ആളുകളാണ് നമ്മൾ I want to tell you something ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ india lives in villages india വില്ലേജുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് india lives in villages ഇന്ത്യയുടെ ജീവിതം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് if indian villages are evangelized india is evangelized ഇന്ത്യയുടെ ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെട്ടാൽ India സുവിശേഷീകരിക്കപ്പെടും 80% of Indians are living in villages even though there is a growth of urbanization ഇന്നാ സദ്യക്കിയ ഇന്ത്യയിലെ 80% ആളുകൾ പാർക്കുന്നത് ഗ്രാമങ്ങളിലാണ് ഒരു നഗരത്തിന്റെ ഒരു പ്രതീതി വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും വളർച്ച വരുന്നുണ്ടെങ്കിലും ആളുകൾ 80% പാർക്കുന്നത് ഗ്രാമങ്ങളിലാണ് but unfortunately and sadly 80% of Indian Christian ministry is done in cities and towns only ennal indra ratri nirbhagyam ennu parayatte dukkharam ennu parayatte indian suvisheshikaranathinte 80 bhagavum nadakkunnathu pattanangalil mathramanu this trend has to change ee manobhavathine oru maatcham undaganam how can it change engena idu maarunnathu when I am in india I will challenge people there to reach out to the villages indiyilulla aalukalode njan orpichirund indiyile gramangal suvisheshikarikkuvan and when I am here in the united states I will urge you to support those who are going to remote villages where there is no public limelight and preach the gospel where Christ is not named even once Christu enna pera orikkal polum kettittillatha indiyude vidura gramangalil poi deiva rajyathinu vendi athwarikkuna suvisheshakare missionary mare sahayikkuvan ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് there is a donkey there is a colt that is tied there അവിടെ ഒരു കഴുതയും അതിന്റെ കുട്ടിയുമുണ്ട് that is a mother donkey അത് പെൺകഴുതയാണ് now I tell you ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഓർപ്പിക്കട്ടെ women folk in villages are not yet been properly reached because most of the evangelists in India are men folk and very few are ladies thank God for a ministry that's going on in Itarsi to train ladies for missionary evangelists indiyile gramangalil paarkuna
ഒരു നല്ല ശതമാനം വനിതകളും സുവിശേഷീകരണത്താൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പുരുഷന്മാരുടെ ഇടയിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കർത്താവിന്റെ ദാസനാൽ ചെയ്യപ്പെടുന്ന ആ വനിതകൾക്ക് വേണ്ടിയുള്ള ആ പരിശീലന കേന്ദ്രങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടാം. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയാൽ അവിടെ കാണുന്ന ആദ്യത്തെ കാഴ്ച എന്തായിരിക്കും എന്നറിയാമോ? ലേഡീസ് വിൽ ഇമ്മീഡിയറ്റ്ലി കവർ ദേർ ഹെഡ്സ് ആൻഡ് സ്റ്റാർട്ട് റണ്ണിംഗ് ഇൻടു ദേർ കോട്ടേജസ്. വനിതകൾ അവരുടെ മുഖം മൂടിക്കൊണ്ട് ഓടി അകലുന്ന കാഴ്ചയായിരിക്കാം നിങ്ങൾ കാണുവാൻ കഴിയുന്നത്. വി സ്റ്റിൽ നീഡ് പണ്ടി ഡ്രാമ ബോയ്സ് ഹു വിൽ ഗോ ടു ദി വില്ലേജസ് ആൻഡ് സ്നാച്ച് പീപ്പിൾ ഫ്രം ദി ബോണ്ടേജ് ഓഫ് ദി ഡെവിൾ ബിക്കോസ് ദി ലോർഡ് വാണ്ട്സ് ദം. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന വനിതകളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ഉള്ള ആളുകളെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് അവരെയും ആവശ്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. And young people, when you have vacation and you go to India, please plan mission trips. Not to spend time in cities and towns, but go to the villages. Walk there for Jesus Christ. You will understand what I am talking about. എന്റെ പ്രിയ യുവാ സ്നേഹിതന്മാരെ, നിങ്ങൾ വെക്കേഷൻ മറ്റും ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ഗ്രാമങ്ങളിലേക്ക് പോകുക, അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ അവരുടെ മധ്യത്തിൽ നടക്കുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. How beautiful are the feet of those who walk upon the mountains saying, Your God reigns. ഓ പർവ്വതങ്ങളിൽ സുവാർത്ഥ ദൂതികളുടെ കാല് എത്ര മനോഹരമായിരിക്കുന്നു. You have got a lot of people who are coming to this side also. ഈ ഭാഗത്തേക്ക് വരുന്ന ധാരാളം മലയാളികളെ ഒരുപക്ഷെ നിങ്ങൾ കിട്ടിയെന്നിരിക്കാം. ലെബനീസ്, ലെബനോൻകാര്, ടർക്കിഷ്, ടർക്കികൾ, തുർക്കിയിൽ നിന്ന് വരുന്ന ആളുകൾ, ചൈനീസ്, ചൈനയിൽ നിന്ന് വരുന്നവർ, reach them. അവരെ നേടുക. Target them. അവരെ ലക്ഷ്യം വെക്കുക. Pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Claim them for the kingdom. അവരെ യേശുവിനായി അവകാശം പറയുക. God has not called us to Christianize the world. He has commissioned us only to evangelize the world. ലോകത്തെ മുഴുവൻ ക്രിസ്ത്യാനിയാക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്, ലോകം മുഴുവൻ സുവിശേഷീകരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. Our job is to sow the seed. Yes. Our job is to sow the seed. നമ്മുടെ ദൗത്യം വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. Whether this will prosper or that will prosper, we don't know. ഇതോ അതോ ഏതു ഫലവത്താകും എന്നുള്ളത് നമുക്കറിയില്ല. In the morning sow your seed. രാവിലെ തോറും നിന്റെ വിത്ത് വിതയ്ക്കുക. In the evening you will become tired but don't stop. ഓ ഈ വലിയ വൈകാറാകുമ്പോൾ ഒരുപക്ഷെ നീ ക്ഷീണിച്ചെന്നിരിക്കും, എങ്കിലും പിന്മാറരുത്. He was serving to 7 and also to 8. ആ ഏഴ് വരെ നിങ്ങൾ പണിതിരിക്കാം, വീണ്ടും എട്ടാം മണി നേരത്തേക്ക്. Those who sow liberally shall reap abundantly and those who sow sparingly shall reap only sparingly. ഔദാര്യമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ചുരുക്കമായി വിതയ്ക്കുന്നവൻ ലോഭമായി മാത്രമേ കൊയ്യുകയുള്ളൂ. Never ever dismiss any language group or any nationality. ഏതെങ്കിലും ഭാഷക്കാരെയോ ഏതെങ്കിലും ദേശക്കാരെയോ എഴുതി തള്ളരുത്. You know, we Christians are very choosy about our congregation. നമ്മുടെ വിഭാഗത്തെ കുറിച്ച് വളരെ വളരെ താല്പര്യമുള്ളവരാണ് നമ്മൾ. We are known for polarizing. നമ്മളെ ആ ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. Now pardon me, but I am telling from my experience and first hand understanding. So please receive this message in the spirit in which I am sharing with you. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന അതേ ആത്മാവിൽ മുൻവിധികൾ കൂടാതെ ഈ സന്ദേശം ഏറ്റെടുക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. You know this Jewish community? യഹൂദ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? You put a Jew anywhere, he will be a Jew. ഒരു യഹൂദനെ ലോകത്തിൽ എവിടെ കൊണ്ടിട്ടാലും അവൻ യഹൂദനായിരിക്കും. You put him in Russia, he will be a Jew. റഷ്യയിൽ കൊണ്ടിട്ടാൽ അവൻ യഹൂദനായിരിക്കും. You put him anywhere, a Jew will be a Jew. ലോകത്തിൽ എവിടെ കൊണ്ടിട്ടാലും അവൻ യഹൂദൻ തന്നെ ആയിരിക്കും. You throw a Jew into hell, in hell also he will be a Jew. ഒരു യഹൂദനെ നരകത്തിൽ കൊണ്ടിട്ട് അവിടെ അവൻ യഹൂദനായിരിക്കും. You know how I say that? ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നു? From hell that man said, My father Abraham. You know he was still a Jew. ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ പറയും എന്റെ പിതാവ് അബ്രഹാം ആണെന്ന്. In the same way, adupole you put a malayali anywhere, he is a malayali. Oru malayaliye logathil evada kondittalum malayali aayirikkum. Wherever you put him, he will be a malayali. Logathil evada kondittalum avan avana thanadaya shaili sookshichondirikkum. This polarizing is very common among Keralites. Keralakaraya aalukale sambandhichathalum avarude varga thanima sookshikkuvan avar eppozhum sadharikkalana. If two Tamilians meet each other, they will talk in English. But if two Malayalis meet each other, they will talk only in Malayalam, even if there is another person who cannot understand Malayalam.
രണ്ട് തമിഴ്നാട്ടുകാരെ സംഘടി കാണുമ്പോൾ അവർ ഇംഗ്ലീഷ് സംസാരിക്കും, രണ്ട് മലയാളികൾ സംസാരിക്കുമ്പോൾ കാണുമ്പോൾ അവർ മലയാളത്തിലേ സംസാരിക്കത്തുള്ളൂ. അവിടെ മലയാളം മനസ്സിലാകാത്ത ഒരാളുണ്ടെങ്കിൽ പോലും മലയാളത്തിലേ സംസാരിക്കത്തുള്ളൂ. ഇത് ലോകം മുഴുവൻ നടക്കുന്ന കാര്യമോ? ഐ നോ ദാറ്റ്. You know, there is nothing wrong. You know that birds of the same feather, they fly together. Okay. ഒരേ തൂവൽ പക്ഷികൾ ഒരുപോലെ പറക്കുമല്ലോ. That's no problem. അതിന് പ്രശ്നത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. But we should try to break open that shell and integrate and move into the other communities as well. എന്നാൽ ഇന്ന് രാത്രി ആ തോടുകൾ പൊളിച്ച് പുറത്തു വന്ന് മറ്റു ചില മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരാഹ്വാനമായി ഇത് മാറട്ടെ. You know what Jesus told the disciples? എന്റെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? You shall receive power when the Holy Ghost shall come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Beginning with Jerusalem and then Judea and Samaria, you will move to the ends of the earth. യെരുശലേമിൽ ആരംഭിച്ച് യഹൂദയിൽ എല്ലായിടവും വ്യാപരിച്ച് ശമരിയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോകും. But conveniently they forgot all the other three circles. They got stuck with that one circle. സന്ദർഭോചിതമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ഒരു കാര്യത്തിൽ മാത്രം ഒരു കേന്ദ്രീകരിച്ചു. എവറി ഡേ ഹൗസ് ടു ഹൗസ് ബ്രെഡ് ബ്രേക്കിംഗ്, എല്ലാ ദിവസവും വീടുകൾ തോറും കൂടി അപ്പം നുറുക്കൽ. ആൻഡ് പ്രൈസിംഗ് ദ ലോർഡ് ആൻഡ് ഹാവിംഗ് ഫേവർ വിത്ത് ദി പീപ്പിൾ, ആളുകൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും കൃപ കണ്ടെത്തുകയും ചെയ്യുന്നു. But it is all within Jerusalem. എല്ലാം യെരുശലേമിന്റെ വലയത്തിനകത്ത് മാത്രം. God was watching that in the second chapter. രണ്ടാം അധ്യായത്തിൽ കർത്താവ് സസബ്ദം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. God was watching that in the third chapter. മൂന്നാം അധ്യായത്തിൽ കർത്താവ് അത് വീക്ഷിക്കുന്നു. Fourth chapter. നാലാം അധ്യായം. Fifth chapter. അഞ്ചാം അധ്യായം. Sixth chapter. Seventh chapter. ഏഴാം അധ്യായം. These people will not move. ഇവർ ഒരിക്കലും പുറപ്പെട്ടു പോകത്തില്ല. Because daily communion service, who will leave that? എല്ലാ ദിവസവും കർത്തൃവേശം കണ്ട പിന്നെ പോകുന്നത് ആരാ? വണ്ടർഫുൾ ബ്ലെസിംഗ്, ഹൂ വിൽ ലീവ് ജെറുസലേം? വളരെ ആത്മീയ ഉണർവ് നടക്കുമ്പോ ഇത് വിട്ടു പോകാൻ ആരാ തയ്യാറാകുന്നത്? ഷാൽ ഐ ടെൽ യു സംതിങ്? ഇന്ന് രാത്രി ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഇഫ് യു ഡോണ്ട് ഒബേ ആക്ട്സ് 1:8, ഗോഡ് വിൽ ബ്ലെസ് യു വിത്ത് ആക്ട്സ് 8:1. അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത് അനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ 8:1 കൊണ്ട് ദൈവം ചിലപ്പോ നിന്നെ അനുഗ്രഹിച്ചു. You know what is 8:1? God allowed persecution to come to the church and they were all scattered everywhere. ദൈവം സഭയ്ക്കകത്തെ പീഡയെ അയച്ചിട്ട് ചിതറിപ്പോകുവാനുള്ള അവസരമുണ്ടാക്കി. You know what is my prayer? എന്റെ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Oh God, send persecution to Kerala. എന്റെ ദൈവമേ, കേരളത്തിൽ ഒരു മതപീഡ അയക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. That is the only way to send these people away from Kerala. ഈ ജനങ്ങളെ പുറപ്പെടുവിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. Let them go all over the Lord. അവർ ലോകം മുഴുവൻ പോകട്ടെ കർത്താവേ. And move into the other communities. മറ്റ് വിഭാഗം ആളുകളുടെ അടുക്കലേക്ക് പോകുക. But this Jewish man, you know, he would never like to evangelize Samaritans. യഹൂദന്മാർ ഒരിക്കലും ശമരിയക്കാരെ സുവിശേഷീകരിക്കാൻ ഇഷ്ടമുള്ളവർ. They will have no dealings with Samaritans. യഹൂദന്മാർ ശമരിയക്കാരുമായിട്ട് യാതൊരു സമ്പർക്കവും അവർക്കില്ല. Even if it is Jesus who is asking for a glass of water, oh, you are a Jew, how do you ask water from me who is a Samaritan? യേശു പോലും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ യഹൂദനായിരിക്കുന്ന നീ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്തെന്ന് പറഞ്ഞുകൊണ്ട് വർഗ്ഗധനിമ എടുത്തു കാണിക്കുകയാണ്. Never ever dismiss any group like that. അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങൾ എഴുതി തള്ളരുത്. The man was wounded. ആ മനുഷ്യൻ മുറിവേറ്റൻ. The priest came and he bypassed him. അവിടെ കൂടെ കടന്നുപോയ പുരോഹിതനെ കണ്ടിട്ട് മടങ്ങിപ്പോയി. A Jewish Levite came, he bypassed him. ഒരു ലേവ്യൻ അതിലൂടെ കടന്നു വന്നിട്ട് അവൻ മാറിപ്പോയി. But then a dog came. ഒരു നായ അതുവഴി വന്നു. A dog came. ഒരു നായ അവഴി വന്നു. Because Jews will call the Samaritan as dogs. യഹൂദന്മാർ ശമരിയക്കാരെ വിളിക്കുന്ന നായ എന്നാണ്. And it was a dog which saved that fellow. എന്നാൽ നിങ്ങൾക്കറിയാമോ, മുറിവേറ്റ് കിടന്ന മനുഷ്യനെ രക്ഷിച്ചത്. The Bible does not say good priest and we don't have good Levite, but we have a good Samaritan. കർത്താവ് വിളിച്ചത് നല്ല പൗരോഹിത്യമെന്ന പുരോഹിതനെന്നോ നല്ല ലേവനെന്നോ അല്ല, നല്ല ശമരിയക്കാരൻ. 10 lepers were healed. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യമുണ്ടായി. Only one of them returned with thanks. അതിൽ ഒരുവൻ മാത്രമേ മടങ്ങി വന്നുള്ളൂ. He was not a Jew. അവൻ യഹൂദനായിരുന്നില്ല. He was a Samaritan. അവൻ ശമരിയക്കാരനായിരുന്നു. Praise the Lord. Never ever dismiss any language group or nationality. ഭാഷയുടെ പേരിലോ ദേശത്തിന്റെ പേരിലോ ഒരൊറ്റ വിഭാഗം ആളുകളെയും നിങ്ങൾ മാറ്റി നിർത്തണം. Come out of your tight mindset and release yourself into a new community. ഇന്ന് രാത്രി ഇടുങ്ങിയ മനസ്സിൽ നിന്ന്
ഒരു വിശാലതയിലേക്ക് നിങ്ങൾ നടന്നു വരണം. People are tied and also the colt, not only the colt, even the young one, the baby donkey is also tied. ആ പെൺകഴുത മാത്രമല്ല അതിന്റെ കുട്ടി കൂടെ കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങളും ആയിരിക്കുന്നത്. If you don't go, who will go? നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആര്? I want to ask you, dear young people who are listening to me tonight, എന്നെ വളരെ ശാന്തമായി ശ്രദ്ധിക്കുന്ന യൗവനക്കാരോട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, if not you, who? നീ അല്ലെങ്കിൽ പിന്നെ ആര്? Dear young man, I am talking to you. യുവ സഹോദര, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. Dear young woman, I am talking to you. യുവതി, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. If not you, who? നീ അല്ലെങ്കിൽ പിന്നെ ആര്? If not now, when? ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? I want to leave these two questions on the minds of young people listening to me tonight. ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന യുവരക്കാരുടെ മനസ്സിലേക്ക് അതിശക്തമായ ഈ രണ്ട് വാക്കുകൾ തറപ്പിക്കുവാൻ. If not you, who? നീ അല്ലെങ്കിൽ പിന്നെ ആര്? If not now, when? ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? Fourthly and finally, നാലാമതായും ഒടുവിലായും, the final circle into which Jesus wants us to move, നമ്മൾ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വലയം. മാർക്സ് ഗോസ്പൽ 16th chapter, that's the last chapter. മർക്കോസിന്റെ സുവിശേഷം 16th അധ്യായത്തിൽ അതിന്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ 16th അധ്യായം. I'll read to you the 15th verse. അതിന്റെ 15th വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ. Jesus told them, go into all the world. കർത്താവ് പറയുന്നു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം. And preach the gospel to every creature. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. Go home to your friends. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ സ്നേഹിതന്മാരെ കാണണം. Go to the highways and byways and lanes of the city. നിങ്ങൾ പെരുവഴികളിലും തെരുക്കോണികളിലും വേലിക്കരികളിലും പോകണം. Go to the villages. ഗ്രാമങ്ങളിലേക്ക് പോകണം. Go into all the world to preach the gospel. മുഴു ലോകത്തിലേക്ക് നിങ്ങൾ പോകണം. We put a man on the moon years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ നമ്മൾ ചന്ദ്രനിലേക്ക് അയച്ചു. In less than 24 hours the news reached the whole world that man landed on the moon. ആ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി 24 മണിക്കൂറിനുള്ളിൽ ലോകം മുഴുവൻ അറിഞ്ഞു ഒരു മനുഷ്യൻ ചന്ദ്രനിലെത്തിയെന്ന്. God put a man called Jesus Christ on this planet Earth 2000 years ago. 2000 വർഷങ്ങൾക്കു മുന്നമേ ദൈവം തന്റെ പ്രിയപുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നു. Over 50% of the people living on the same planet Earth are yet to hear that Jesus came, Jesus lived, Jesus died, Jesus rose again, Jesus ascended, and Jesus is coming again. ഈ ഭൂമിയുടെ പ്രതലത്തിൽ പാർക്കുന്ന 50% ആളുകൾ ഇപ്പോഴും യേശു രക്ഷിക്കുന്നെന്നും യേശു ജീവിക്കുന്നെന്നും യേശു മരിച്ചെന്നും യേശു ഉയർത്തെഴുന്നേറ്റെന്നും യേശു സ്വർഗാരോഹണം ചെയ്തെന്നും യേശു ഇനി മടങ്ങി വരുന്നു എന്നുമുള്ള സന്ദേശം കേൾക്കാതെ ഇരിക്കുന്നു. I want to talk to parents for a few minutes. രാത്രി മാതാപിതാക്കളോട് ചില നിമിഷങ്ങൾ ഞാൻ സംസാരിക്കും. All fathers and mothers, listen to me carefully. എല്ലാ പിതാക്കന്മാരും മാതാക്കളും ഇന്ന് രാത്രി വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. God's word coming to you tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. God had only one son. ദൈവത്തിന് ഒരു പുത്രനേ ഉണ്ടായിരുന്നുള്ളൂ. And he gave him as a missionary to this world. ഈ ലോകത്തിൽ ഒരു മിഷണറിയായി അവനെ അയച്ചു തന്നു. If you have two children, you have one too many. നിങ്ങൾക്ക് രണ്ട് പുത്രന്മാരുണ്ടെങ്കിൽ, രണ്ട് മക്കളുണ്ടെങ്കിൽ, അതിൽ ഒന്ന് ദൈവത്തിന് വേണ്ടി. Shall I repeat it? ഞാൻ അത് വീണ്ടും ആവർത്തിക്കട്ടെ. God had only one son. ദൈവത്തിന് ഒരു മകനെ ഉണ്ടായിരുന്നു. And he sent him as a missionary martyr into this world. അവനെ ഒരു മിഷണറിയായി കൊല്ലപ്പെടുവാൻ മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നു. If you have two children, നിങ്ങൾക്ക് രണ്ട് പുത്രന്മാരുണ്ടെങ്കിൽ, you have one too many. ഒന്ന് കൂടുതലാണ്. Hudson Taylor went to China. ഹഡ്സൺ ടെയ്ലർ ചൈനയിലേക്ക് പോയി. What was his testimony? അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? He was dedicated for missionary work even before his birth. തന്റെ ജനനത്തിനു മുൻപേ മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ. Amy Carmichael came to South India, Donavur. Amy Carmichael തെക്കേ ഇന്ത്യയിൽ ഡോണാവൂർ എന്ന സ്ഥലത്തെത്തി. And you know what she confessed? അവൾ എന്താ വിളിച്ചു പറഞ്ഞെന്ന് അറിയാമോ? God answered the prayers of my parents. എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. John Wesley and Charles Wesley, the product of the discipline and training of Susanna Wesley, a mother of only 19 children. 19 മക്കൾ ഉണ്ടായിരുന്ന സൂസന്ന വെസ്ലിയുടെ പരിശീലനത്തിന്റെയും ശിക്ഷണത്തിന്റെയും ഫലമാണ് ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും. Moses, മോശ, as his mother was breastfeeding him, അവന്റെ മാതാവ് അവന് മുല കൊടുക്കുമ്പോൾ, and singing the lullaby songs for him, അവന് ആ കുഞ്ഞിനെ മുല കൊടുത്ത് അവനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, she fed him on missionary milk.
അവന് സുവിശേഷത്തിന്റെ ആത്മാ വ്യാപരിക്കുന്ന മുലപ്പാലാണ് കുഞ്ഞിന് കൊടുത്തത്. And that began to tickle when he was 40 years old. അവന് 40 വയസ്സായപ്പോൾ അവന്റെ അന്തരാത്മാവിൽ അത് കത്തുവാൻ തുടങ്ങി. The Bible says when Moses was 40, it came into his heart that he should visit his brother. It was the result of the missionary milk on which he started his life. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മോശയ്ക്ക് 40 വയസ്സായപ്പോൾ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന്റെ ഹൃദയത്തിൽ വാഞ്ചയുണ്ടായി. കാരണം അവന്റെ ജനന സമയത്ത് അവന്റെ ആരംഭ കാലങ്ങളിൽ അവനിൽ വ്യാപരിച്ച അതേ ശക്തിയായിരുന്നു. There are some nursing mothers here. നിരാത്രി ചില നഴ്സിംഗ് മാതാക്കൾ ഇവിടെ ഉണ്ട്. Shall I tell you something? ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. Sing missionary songs when you are feeding, breastfeeding your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മുലകൊടുത്ത് വളർത്തുമ്പോൾ മിഷണറി ഗാനങ്ങൾ അവരെ പഠിപ്പിക്കുക. Decorate your homes with missionary souvenirs. ആ മിഷണറി സുവനീർ കൊണ്ട് നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുക. Spears, bows, arrows, keep them in your houses to remind you of your missionary call. മിഷണറി വിളിക്കു വേണ്ടിയുള്ള ആഴമായി ദർശനം തരുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ ഭിത്തികളിൽ തറയപ്പെടട്ടെ. Fix tribal pictures wherever you can in your house. നിങ്ങളുടെ വീടുകളിൽ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും ആദിവാസികളെ കുറിച്ചുള്ള ചിത്രങ്ങൾ നിങ്ങൾ പതിപ്പിക്കുക. Host missionaries during vacations. വല്ലപ്പോഴും ഒക്കെ ലഭിക്കുന്ന വെക്കേഷനുകളിൽ മിഷണറിമാരെയൊക്കെ നിങ്ങൾ സൽക്കരിക്കണം. Please take your children to visit mission fields. Mission fieldukal sandarshikkuvan ningale kunjungale kooti kondu poganam. Now your children are not thankful for the abundant and sumptuous food they are eating. ഇപ്പോൾ അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമൃദ്ധിയുടെ ആഹാരം പോലും ഒരുപക്ഷേ അവർക്ക് നന്ദിയോടുകൂടെ ഭുജിക്കുവാൻ കഴിയുന്നില്ല. Toys and teddy bears, they play just one day and throw them away. ഒരു ദിവസം കളിച്ചിട്ട് അടുത്ത ദിവസം വലിച്ചെറിയുന്ന ധാരാളം കളിപ്പാട്ടങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. Take them to mission stations. അവരെ മിഷണറി വേല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. They will understand the value of things. കാര്യങ്ങളുടെ വില അവർക്ക് മനസ്സിലാകും. Praise Jesus. Next time when you plan a trip to India, take your children to mission stations. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇന്ത്യയിൽ പോകുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മിഷണറി വേല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. Give missionary names to your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മിഷണറിമാരുടെ പേരുകൾ കൊടുക്കുക. You know, these days when some parents are childless, ഈ ദിവസങ്ങളിൽ ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാത്തവരായിട്ടുണ്ട്. You know what they vow before God? അവർ ദൈവത്തിൽ പറയുന്ന എന്താണെന്ന് അറിയാമോ? God, if you give me a child, I will write a testimony for the magazine. ദൈവമേ, നീ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നാൽ മാഗസിനകത്തിൽ ഞാൻ ഒരു സാക്ഷ്യം എഴുതിയേക്കാം. Wastage of paper and ink. വെറുതെ പേപ്പർ മഷീൻ കളയുക. God should give you a child and his money should be wasted by printing your testimony. ദൈവം ഒരു കുഞ്ഞിനെ തന്നു, നിങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങൾ പണം എടുത്ത് പണം കൊണ്ട് നിങ്ങൾ വെറുതെ പ്രിന്റ് ചെയ്ത് നഷ്ടപ്പെടുത്തുക. പഴയ നിയമത്തിൽ ഒരു വനിതയെ ഞാൻ പരിചയം. അവളുടെ പേരാണ് ഹന്ന. You know what she said? അവൾ പറഞ്ഞു, എന്താണ് നിങ്ങൾക്കറിയാമോ? God, if you'll give me a child. കർത്താവേ, നീ എനിക്ക് ഒരു മകനെ തന്നാൽ. Come on. I will give him back to you. ഞാൻ അവനെ നിനക്കായി തരാം. Where are mothers and parents like this? ഇതുപോലെയുള്ള മാതാക്കളെ പിതാക്കളെ എവിടെ കാണുവാൻ കഴിയും? We are two boys to our parents. I have a younger brother. എന്റെ വീട്ടിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ രണ്ട് മക്കളാണ്. ഞാൻ ഇളയാളാണ്. My parents gave me for missionary work. എന്റെ മാതാപിതാക്കൾ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. And my brother and his two daughters, his first daughter and his son-in-law, they are seated here. They are all involved in missionary work. എന്റെ മൂത്ത സഹോദരനും അദ്ദേഹത്തിന്റെ രണ്ട് പുത്രിമാരും ഒരു മകൾ കുടുംബം ഇവിടെ ഉണ്ട്. അവർ മുഴുവൻ സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. You are not listening to your theoretician here. ഇന്ന് രാത്രിയിൽ ഒരു സൈദ്ധാന്തിക ഭാഷയല്ല നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. I know what I am talking about. ഞാൻ പറയുന്ന എന്താണെന്ന് എനിക്ക് ഗൗരവമായി അറിയാം. Influence your children to go for missionary work. മിഷണറി പ്രവർത്തനത്തിലേക്ക് പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. Don't be satisfied with writing a few check dollars and send it to missionary work. Don't be satisfied with it. കുറേ ചെക്കുകൾ എഴുതി മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അയക്കുന്നതിൽ മാത്രം സംതൃപ്തരായിരിക്കരുത്. Send them to mission fields in India. മിഷൻ വയലുകളിലേക്ക്, ഇന്ത്യയിലെ മിഷൻ വയലുകളിലേക്ക് അവരെ അയക്കുക. If you are material minded, your children also will be material minded. നിങ്ങൾക്ക് ഭൗതിക ചിന്തയിലാണ് നിങ്ങളുടെ ചിന്ത അധിഷ്ഠിതമായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അതുപോലായി പോകും. But if you are missionary minded, your children will be missionary minded. പ്രേക്ഷക വൃത്തിക്ക് വേണ്ടിയുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും. And don't tell them, no, we don't want to influence our children. If God calls them, let them go. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്വാധീനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിനെ അവരെ വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ. But you want to make your children as doctors? പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? Even from kindergarten you are pumping tuition and education. കിൻഡർഗാർട്ടൻ മുതലേ ട്യൂഷനും ഒക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക.
Even if he doesn't get good marks, you pay only 10 lakhs rupees or only 15 lakhs rupees as a capitation fee and puts him in the medical car. Nalla mark avarku kitti illengil polum 10um 15um laksham rupa mudaki avare unnatha vidyabhyasathinu vendi aikkan ningal thayaragum. How much is the capitation fee? എത്രയാണെന്ന് അറിയാമോ നിങ്ങൾ കൊടുക്കുന്നത്? ഓൺലി 15 ലക്ഷം. കുറഞ്ഞ ഒരു 15 ലക്ഷം രൂപ. ഹൗ മച്ച് യു ഗിവ് ഫോർ മിഷനറി വർക്ക്? മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി എത്ര കൊടുക്കുന്നു? 15,000 റുപ്പീസ്. 15,000 രൂപ. ഐ ആം ആംഗ്രി അബൌട്ട് ദിസ് പാർഷ്യാലിറ്റി ടുവേർഡ്സ് ഗോഡ്. ഇന്ന രാത്രിയിൽ ദൈവത്തോട് കാണിക്കുന്ന ആ മുഖപക്ഷത്തിൽ എനിക്ക് കോപം ജ്വലിക്കുന്നു. ഐ ആം ആംഗ്രി. ഞാൻ കോപിഷ്ടനാകുകയാണ്. Because my Lord is hurting in his church. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഇതിലൂടെ നിങ്ങൾ വേദനിപ്പിക്കുകയല്ലേ? Jesus is wounded in the house of his friends. യേശു മുറി വെച്ചത് സ്നേഹിതന്മാരുടെ നടുവിൽ വെച്ചല്ലേ? And I smart. That's why I speak like this. ഇന്ന് രാത്രിയിൽ അച്ഛന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. The first born that comes out of the womb, the Bible says, it belongs to the Lord. ഉദരത്തിരുന്ന വരുന്ന ഒന്നാമത്തെ പ്രജ തന്നെ ദൈവത്തിന്റെ വകയായിരിക്കട്ടെ. അങ്ങനെയാണ് വേദപുസ്തകം. There are so many pastors and preachers sitting here. നിരാത്രി ധാരാളം പ്രസംഗകരും ഇടയന്മാരും ഇവിടെയുണ്ട്. There was a pastor in Canada, Toronto. കാനഡയിലെ ടൊറന്റോയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. His name was Dr. Oswald J. Smith. Oswald J. Smith എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. At his 60th birthday, he offered a prayer unto God. 60-ാമത്തെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഇങ്ങനെയാണ്. The Lord, കർത്താവെ, I want to send 400 missionaries from my church before I die. കർത്താവെ, ഞാൻ മരിക്കുന്നതിന് മുമ്പേ 400 വേലക്കാരെ എന്റെ സഭയിൽ നിന്ന് നയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But God honored that man's faith and he saw the 450th missionary moving out from his rank and file of his congregation to distant lands for missionary work. ദൈവം ആ മനുഷ്യന്റെ പ്രാർത്ഥനയെ ആദരിച്ചു. 400 പ്രാർത്ഥിച്ചെങ്കിലും 450 സുവിശേഷകരെ വിദൂര സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ആ ദൈവദാസന്റെ സഭയിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു. ഡോക്ടർ ബില്ലി ഗ്രഹം കണ്ടക്ടഡ് ഹിസ് ഫ്യൂണറൽ സർവീസ്. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബില്ലി ഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചത്. ഓൾ ദി പാസ്റ്റേഴ്സ് പ്ലീസ് ലിസൺ ടു മീ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസന്മാരെ എന്നെ ശ്രദ്ധിക്കുക. എ സ്മോൾ ചർച്ച് വിത്ത് മിഷണറി വിഷൻ is better than a large church without missionary vision. Missionary darshanam illatha oru valiya sabhayekkal missionary darshanamulla oru cheriya koodi varavana valare nalladhu. Dear pastors, priya sahodara kartavinte dasamare, release the best of your young people for distant frontier missionary evangelism. ningalude sabhayile kannaya yavanakare വിദൂര സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി അയക്കുക. Here is a Macedonian call that is coming to us. ഇന്ന് രാത്രിയിൽ ഒരു മക്കദോനിയ വിളി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. William Booth, the founder of Salvation Army, said it. സാൽവേഷൻ ആർമിയുടെ രക്ഷാ സൈന്യത്തിന്റെ സ്ഥാപകനായ വില്യം ബൂത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. I quote, some like to live within the sound of a church bell. കുറേ ആളുകൾ സഭയുടെ മണിയടി കേൾക്കുന്നതിന്റെ പരിധിക്കുള്ളിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. I will rather run a rescue shop within a yard of hell. നരകത്തിന്റെ പരിധിക്കുള്ളിൽ ഓടിച്ചെന്ന ചിലരെ വേർപിടിക്കുന്ന വിടുവിക്കുന്ന ഒരു കാര്യത്തിൽ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Young people, യുവ സഹോദരങ്ങളെ, those of you below 25, please stand up. 25 വയസ്സിന് താഴെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. I want to talk to you. രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. I have a word for you. രാത്രി നിങ്ങളോട് ഒരു വാക്ക് പറയാനിരിക്കുന്നു. Young people below 25, please stand. 25 വയസ്സിന് താഴെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. Please come to the front. മുൻപിലേക്ക് വരാം. God has a word for you. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു വാക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. We want to make business with God. There is no playing around here. ഇന്ന് രാത്രി ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. Come quick. പെട്ടെന്ന് വരാം, പെട്ടെന്ന് വരാം. ഹറിയം. God depends on you for tomorrow's work. നാളത്തെ വേലക്കായി ദൈവം നിങ്ങളിൽ ആശ്രയിക്കുകയാണ്. Sometime ago it was said that today's young people are tomorrow's leaders. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഇന്നത്തെ യുവജനങ്ങൾ നാളത്തെ വാഗ്ദത്തങ്ങളാണ്. That's not right. അതെപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. Today's young people are today's leaders. ഇന്നത്തെ യുവാക്കൾ ഇന്നത്തെ വാഗ്ദത്തങ്ങളാണ്.
Abraham, go to Canaan. കനാനിലേക്ക് പോയി. Moses, മോശ, go to Egypt. മിസ്രയീമിലേക്ക് പോയി. Jeremiah, ഇരമ്യാവ്, don't say you are a child. നീ ഒരു കുഞ്ഞാണെന്ന് പറയരുത്. Go to the nations. രാജ്യങ്ങളിലേക്ക് പോകുവാൻ. Paulos, go to Macedonia. മക്കദോനിയയിലേക്ക് പോയി. Peter, പത്രോസ്, go to Caesarea Philippi. ഫിലിപ്പയിലെ സെസേരിയയിലേക്ക് അദ്ദേഹം കടന്നുപോയി. കൈസരിയയിലേക്ക് അദ്ദേഹം കടന്നുപോയി. ഫിലിപ്പോസ്, go to Gaza. ഗസയിലേക്ക് പോയി. ടിമോത്തി, തിമോത്തിയോസ്, run away from the love of money and do the work of an evangelist. ദ്രവ്യാഗ്രഹത്തിന്റെ വഞ്ചനയിൽ നിന്ന് ഓടി സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്തു. God is calling you, dear young people. യുവജനങ്ങളെ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. How will you know that God is calling you or not? ദൈവം നിങ്ങളെ വിളിക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? First of all, a call from within. ഒരു വിളി നിങ്ങളുടെ അകത്തു നിന്ന് നുരഞ്ഞു പൊങ്ങി വരികയാണ്. A desire that is born within. ഒരു വലിയ വാഞ്ച അകത്തു നിന്ന് ഇന്ന് രാത്രി പൊങ്ങി വരികയാണ്. Something that is biting you day in and day out. ഇന്ന് ഓരോ ദിവസവും നിങ്ങളുടെ അകത്ത് അത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. I want to burn out for God. ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് കത്തണം. I want to bury myself in God forsaken soil for the gospel's sake. സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി കത്തിയെരിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There is a growing dissatisfaction over what you are doing now. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ അകത്ത് കത്തുന്ന ഒരു തീ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. That's a call that comes from within. അത് അകത്തു നിന്ന്, അന്തരംഗത്തിൽ നിന്ന് വരുന്ന വിളിയാണ്. Then there is a call that comes from above. എന്നാൽ അത് കൂടാതെ ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു വിളിയുണ്ട്. Every time you open the Bible, വേദപുസ്തകം നമ്മളെ പോലെ പരിശോധിക്കുമ്പോൾ, God seems to be saying, go, go, go for me. ദൈവം എപ്പോഴും പറയുകയാണ്, പോകണം, പോകണം, എനിക്ക് വേണ്ടി പോകണം. You open a book, you turn on the TV, you turn on the radio, who will go for us? നിങ്ങൾ ഒരു പുസ്തകം തുറന്നു നോക്കൂ, ടിവി ഓൺ ചെയ്തു നോക്കൂ, റേഡിയോയിലൂടെ നിങ്ങൾ കേട്ടു നോക്കൂ, ആരെ എനിക്ക് വേണ്ടി പോകും? There's a call that comes from above. അത് ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു വിളിയാണ്. Then there is a call that comes from around. അത് കൂടാതെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു വിളി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. Every non-Christian who dies is a challenge, is a missionary call for you. ക്രിസ്തു ഇല്ലാതെ മരിക്കുന്ന ഓരോ വ്യക്തിയും നിന്റെ മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുകയാണ്. 83 people die every minute. ഓരോ മിനിറ്റിലും 83 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. And most of them go into a Christless eternity. അവരെ ഭൂരിഭാഗം ആളുകളും ക്രിസ്തുവില്ലാത്ത ഒരു നിത്യതയിലേക്ക് പോവുകയാണ്. God is calling you to stop them. അവരെ അവിടെ നിന്ന് പിടിച്ചു നിർത്തുവാൻ, ക്രിസ്തുവുള്ള നിത്യതയിൽ കൊണ്ടുപോകുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. And there is a call that comes from below. ഇവിടെ ഇതാ വളരെ ആഴങ്ങളിൽ നിന്നൊരു വിളി വരുന്നു. That's a call from hell. അത് നരകത്തിൽ നിന്നുള്ള വിളിയായി ഞാൻ ചിത്രീകരിക്കട്ടെ. That's a call of the rich man. അത് ധനവാനായ മനുഷ്യന്റെ വിളിയാണ്. Send Lazarus. ലാസറിനെ അയച്ചു. Send Lazarus. ലാസറിനെ അയച്ചു തരണമേ. Jesus. Isaiah saw the vision of God. യെശയ്യാവിനെ ഒരു ദൈവിക ദർശനം ഉണ്ടായി. And he heard a voice. അവൻ ഒരു ശബ്ദം കേട്ടു. Whom shall I send? ഞാൻ ആരെ അയക്കേണ്ടു? And who will go for us? ആര് നമുക്ക് വേണ്ടി പോകും? God did not say, Isaiah, will you go? കർത്താവ് യെശയ്യാവിനോട് ചോദിക്കുന്നില്ല, നിനക്ക് പോകാൻ കഴിയുമോ? God did not ask Isaiah, shall I send you? യെശയ്യാവിനോട് കർത്താവ് ചോദിക്കുന്നില്ല, ഞാൻ നിന്നെ അയക്കട്ടെ? The question was a general question. ആ ചോദ്യം ഒരു പൊതുവായ ചോദ്യമാണ്. Whom shall I send? Whom? ആരെ ഞാൻ അയക്കേണ്ടു? Who will go for us? ആർ നമുക്ക് വേണ്ടി പോകും? The question was a general question. ആ ചോദ്യം പൊതുവായ ഒരു ചോദ്യമാണ്. But Isaiah took it as a personal call. എന്നാൽ ആ വിളി യെശയ്യാവ് വ്യക്തിപരമായ ഒരു വിളിയായി ഏറ്റെടുത്തു. Here am I, send me, Lord. കർത്താവേ, ഞാൻ ഇതാ വരുന്നു, എന്നെ അയക്കണമേ. He volunteered. അവൻ സ്വയം മനസ്സാൽ ഏൽപ്പിച്ചു കൊടുത്തു. God did not say, will you go? God said, who will go? Isaiah said, I will go. കർത്താവ് ചോദിക്കുന്നില്ല, നിനക്ക് പോകാമോന്ന്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ആര് പോകും? So there is a difference, you have to understand that. നിങ്ങൾ ആ വ്യത്യാസം തിരിച്ചറിയണം. Yes, Lord, I will go. കർത്താവേ, ഞാൻ പോകാം. Then God said, go and tell the people.
കർത്താവറിയാണ് നീ പോയി ഈ ജനത്തോട് വിളിച്ചു പറയുക. Today comes the call of God to you, dear brothers and sisters. ഇന്ന് രാത്രി എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരേ, ആ വിളി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. My children, the call of God comes to you tonight. എൻ്റെ പ്രിയ സഹോദരന്മാരേ, ആ വിളി ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. I stand before you with such an awesome burden. ഇന്ന് രാത്രിയിൽ വലിയ 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 ആത്മഭാരത്തിന് മുൻപിലാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത്. God trusts you for tomorrow. നാളത്തേക്ക് വേണ്ടി ദൈവം നിങ്ങളിൽ ആശ്രയിക്കുകയാണ്. Several generations before you have disappointed God. നിങ്ങൾക്ക് മുൻപുള്ള അനേക തലമുറകൾ ദൈവത്തെ നിരാശപ്പെടുത്തിയവരാണ്. Will you also disappoint God? നീയും ദൈവത്തെ നിരാശപ്പെടുത്തുവാനാണോ ആഗ്രഹിക്കുന്നത്? You know why you are Christians today? എന്തുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കുന്നു? Several young people left their lands in the pink of their life and health to come and preach the gospel in your country India. That is why you are Christians today. തങ്ങളുടെ ജീവിതത്തെ തൃണവൽഗണിച്ചുകൊണ്ട്, തങ്ങളുടെ ജീവിതത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ചില ആളുകൾ തയ്യാറായതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ക്രിസ്ത്യാനിയായി. That's why your grandfather became a Christian. അതുകൊണ്ടാണ് നിന്റെ പിതാമഹന്മാർ ക്രിസ്ത്യാനിയായി തീർന്നത്. That's why you could be born in a family where there is a Bible. അതുകൊണ്ടാണ് വേദപുസ്തകമുള്ള ഒരു വീട്ടിൽ ജനിക്കാൻ പോലും നിനക്ക് അവസരം ഉണ്ടായത്. Thank you, Jesus. To whom much is given, of him much shall be asked, the Bible says. ഏറ്റവും കൂടുതൽ ലഭിച്ചവൻ ഏറ്റവും കൂടുതൽ കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. Close your eyes. കണ്ണുകൾ അടയ്ക്കാം. Bow your heads before God. നിങ്ങളുടെ ശിരസുകൾ തിരുമുൻപിൽ വണക്കാം. I want to resound the call that comes to you from the very presence of God. ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദം അലയൊലികളായി ഇവിടെ മുഴങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Whom shall I send? ഞാൻ ആരെ അയക്കേണ്ടു? Who will go for us? ആർ നമുക്ക് വേണ്ടി പോകും? Here am I, send me, Lord. കർത്താവേ, ഞാൻ ഇതാ വരുന്നു, എന്നെ അയക്കണമേ എന്ന് നമുക്ക് പറയാം. He will not take advantage of your commitment. നിരാത്രി നിന്റെ സമർപ്പണത്തെ ഒരു മുതലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. If you are a student, you don't need to close your education and leave tomorrow. നീ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നാളെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് പോകണമെന്നല്ല കർത്താവ് പറയുന്നത്. But if you volunteer, നിരാത്രി സ്വമനസാൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? God will open up and prepare the way for you to go to India or China or Cambodia or Africa, wherever, with the gospel of Jesus Christ. ചൈനയിലോ ആഫ്രിക്കയിലോ ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളിലോ സുവിശേഷത്തിന്റെ വക്താവാകുവാൻ നിന്നെ അയക്കുവാൻ ദൈവത്തിന് കഴിയും. You will be God's living David Livingston. നിങ്ങളെ ദൈവത്തിന്റെ ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ആക്കുവാൻ ദൈവത്തിന് കഴിയും. You will be God's William Carey. നിങ്ങളെ ദൈവത്തിന്റെ വില്യം കേറി ആക്കുവാൻ ദൈവത്തിന് കഴിയും. You will be God's Hudson Taylor. നിങ്ങൾ ദൈവത്തിന്റെ ഹഡ്സൺ ടെയ്ലർ ആയി മാറും. And you will be God's Ida Scudder. നിങ്ങൾ ദൈവത്തിന്റെ ഐഡ സ്കഡർ ആയി മാറും. You will be God's Pandit Ramabha. നിങ്ങൾ ദൈവത്തിന്റെ പണ്ഡിത രമാഭായി ആയി മാറും. You will be God's Mary Slessor to work among head hunters, cannibals. മനുഷ്യരെ തിന്നുന്ന ആളുകളുടെ മധ്യത്തിൽ പ്രവർത്തിച്ച മേരിയെ പോലെ നിങ്ങളെ ആക്കുവാൻ ദൈവത്തിന് കഴിയും. You are very precious in the sight of God. ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ വിലയുള്ളവരാണ്. As your eyes are closed. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ. And heads bowed down. നിങ്ങളുടെ ശിരസുകൾ നമിച്ചിരിക്കുമ്പോൾ. If you want to volunteer and wait for God to open up the way for you in his own time. ദൈവത്തിന്റെ സമയത്തെ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സ്വമനസാൽ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ. Just put up your right hand. അതിന്റെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ വലം കരം ഉയർത്തുക. Yes, put up your right hand. നിങ്ങളുടെ വലം കരം ഉയർത്തുക. This may be a very very humble simple decision, but this is what God will honor. ഇത് വളരെ ലളിതമായ ഒരു തീരുമാനമാണ്. പക്ഷേ ഈ തീരുമാനത്തെ ദൈവം ആദരിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. Please close your eyes. Thank you Jesus. Hallelujah. You are not responding because somebody is giving an emotional appeal. നിങ്ങൾക്ക് ഒരു വൈകാരികമായ ചിന്തകൾ തരാത്തതുകൊണ്ട് പലർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. The one who calls you is the King of Kings. എന്നാൽ ഇന്ന് രാത്രി രാജാദി രാജാവായവൻ. And the Lord of Lords. കർത്താദി കർത്താവായവൻ. Whom shall I send? ചോദിക്കുകയാണ് ഞാൻ ആരെ അയക്കേണ്ടു? And who will go for us? ആർ എനിക്ക് വേണ്ടി പോകും? And by your uplifted hands you are telling before the all holy presence of God. ഓ ദൈവത്തിന്റെ മഹത്വമുള്ള സാന്നിധ്യത്തിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട കരങ്ങളിലൂടെ നിങ്ങൾ ഒരു സാക്ഷ്യം വിളിച്ചു പറയുകയാണ്.
here am I, send me Lord. Oh kathave njan ida njan ivide nilkunu enne aikkaname. Thank you Jesus. Those of you parents who are seated there, avade irikkuna mathavidakkalodu njan vilichu parayatte, if you decide that you will desire to send at least one of your children and influence them for missionary work, if that is your desire, stand up in the presence of God. ningala kunjangal varal, yes, devi rajyathina prajaragalaikkana aagrahikkana maathavidakkal devayi thalasthanathil nittu nilkkum. It is God who plants the desire, and if you respond positively, he will enable you to fulfill that desire. kartavaan ningala hrudayathina vittu vidakkunnathu ennal aa vittu valaruvan phalavathayi thiruvan sahaayikkunna devamaanu. Thank you Jesus. Whom shall I send? yaar aare aikkendu. We are gladdening the eternal heart of God the Father. Oh pidavoy devathinte aa nithyamaya hrudayathile chindakal yaan indra raathri vilichu varugiya. The laborers are few, but the harvest is plenty. Koyithu valare undu sahodarangale, velakari valare churukamaanu. The decision that you are taking right now in the presence of God, maha devathinte saanithyathilana ningal theermanam edukkunnathu. You may forget, but God will not forget. ningal oru vachaye marannu nirikka, deyyam orikkalum vismarikkunna deyyamalla. He will enable you to fulfill it. adu poorthiyarikkuvan saadhitha prayamaakkuvan deyyam ningale sahaayikkum. God loves the missionary minded. indha raathri missionary manasulla aalukale deyyam snehikkunnu. Thank you Jesus. There is only one life. ore oru jeevitham. That life will soon be passed. adu vegam theernu pogum. What is done for Christ, kartavinu vedi cheyathu maatram, that alone shall last. adu maatram nilanilkkum. Gracious heavenly Father, karunayum kruvayumulla njangada varisinte pidave, we worship you because you are the Lord of the harvest. nee koyithinte yajamananagiyal njangal ninne aaradhikkunnu. Thank you for the so many hundreds who have responded tonight, both as parents and as young people. kartave നിന്റെ വചനത്തിന്റെ മുൻപിൽ സ്വമനസാ പ്രതികരിച്ച ഈ കുഞ്ഞുങ്ങൾക്കായും അവരുടെ മാതാപിതാക്കൾക്കായിട്ടും സ്തോത്രം. Thank you for the move of the spirit in our midst. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Thank you for the distant lands which will receive these young people as the first evangelist into their soil. വിദൂര സ്ഥലങ്ങളിൽ ഇതുവരെ സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഈ നിൽക്കുന്നവരിൽ ചിലർ ഒരു സുവിശേഷകരായി സ്വീകരിക്കുവാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. These young people, ഈ യുവജനങ്ങൾ, who have so simply and sincerely responded to this missionary call, കർത്താവേ വളരെ, oh God, കർത്താവേ വളരെ പരമാർത്ഥതയോടും വളരെ ആത്മാർത്ഥതയോടും കൂടെ നിന്റെ വിളിയുടെ മുമ്പിൽ അവർ പ്രതികരിച്ചിരിക്കുകയാണ്. We pray, oh God, that you enable them to nurture this commitment and this call. കർത്താവേ ആ വിളി അവരുടെ അകത്ത് വളർന്നു വരുവാൻ നീ കൃപ ചെയ്യുമാറാകണമേ. And open up ways for them to move into the appropriate mission fields you have designed for them. Kartave etchu maniyajyamaya avare angaakkuvan aagrahikkunna mission vayilukalilekku avare ethicheruvan venda aavashyamaya kripa avasarangal nee avarku nalganame. Keep them away from all possible distractions in between. Kartave saathyamaguna ella tadasavaadangaleyum avudna durigarikkumaaraganame ningal prarthikkunnu. And I pray for the parents who are committing them to this cause. Kartave ee mahathaya vishayathinu vendi jeevathe samarpicha maathapithakkalkkayittu stotram. Thank you for your heart that is glad tonight. Kartave indru raathriyil ninde hrudayam santoshikkunnathilaa njangal ninne stuthikkunnu. We give you all glory and honor. കർത്താവേ എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. In Jesus' name we pray. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു.